അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മതം അതിന് മതത്തിന് അതിൻ്റെതായ സ്വഭാവങ്ങളുണ്ട്. മതത്തിൻ്റെ ചില സ്വഭാവങ്ങൾ നമുക്കറിയാം. മത ദൈവത്തെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ഫോളോ ചെയ്യുന്ന ആ മതത്തിലെ ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്രതിരോധിക്കേണ്ടത് അതിൻ്റെ എന്താ മതത്തിൻ്റെ വ്യക്താക്കളുടെ ആവശ്യകതയാണ്, അല്ലെങ്കിൽ ആ ആശയ സംഹിതം പേറുന്ന എല്ലാവരും അവരുടെ ആവശ്യകതയാണ്. കാരണം അവരുടെ നിലനിൽപ്പിനെ എക്സിസ്റ്റൻസിനെ തന്നെ ബാധിക്കും. അപ്പം അത്തരം കടന്നുകയറ്റങ്ങളെ ബൈബിളിനെ സംബന്ധിച്ച് ബൈബിൾ അതിനെ പ്രതിരോധിക്കുന്നത് ആശയപരമായിട്ടാണ്, ഒരിക്കലും കായികപരമായിട്ടല്ല, ആശയപരമായിട്ടായിരിക്കും പ്രതികരിക്കുന്നത്. അങ്ങനെ പ്രതികരിക്കാൻ മാത്രമേ നമുക്ക് റൈറ്റ് ഉള്ളൂ. അങ്ങനെ തന്നെയാണ് ഇന്നേയോളം സഭ വളർന്നിട്ടുള്ളതും ക്രിസ്ത്യാനിറ്റി ലോകവ്യാപകമായി വളർന്നതൊക്കെ തന്നെ അത്തരം രീതിയിലുള്ള ഈ ഒരു ആശയ പ്രചരണത്തിലൂടെ തന്നെയാണ്. ഇന്ന് നിങ്ങൾക്ക് ക്ലബ് ഹൗസിന്റെ പ്ലാറ്റ്ഫോമിൽ തലങ്ങും വിലങ്ങും ക്രിസ്ത്യാനികളുടെ ഹോൾവേയിൽ റൂംസ് എല്ലാം കാണാൻ കഴിയും. ഞങ്ങളെല്ലാം ആശയപരമായിട്ടാണ് അത്തരം കാര്യങ്ങൾ നമ്മളെല്ലാം അഡ്രസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ദൈവത്തിനെതിരായിട്ട് തെറ്റായ രീതിയിൽ എന്തെങ്കിലും പഠിപ്പിക്കലുകളും മറ്റും വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് തെളിയിക്കുന്ന പഠനങ്ങൾ ഞങ്ങൾ ആ പഠനങ്ങൾ പുറത്ത് പറഞ്ഞ് നിങ്ങളെ കാണിച്ചും അറിയിച്ചും കൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങളുടെ ദൈവം സർവശക്തനാണെന്ന് ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങളുടെ ദൈവം സർവവ്യാപിയാണെന്ന് പറയാറുണ്ട്, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് ഭയം. എപ്പോഴും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഈ ക്രിസ്ത്യാനികൾ പറയുന്ന ഒരു വാക്കാണ്, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോ ദൈവം കൂടെ ഉള്ളവന് മാത്രമേ എപ്പോഴും അങ്ങനെ പറയാൻ കഴിയൂ, ഭയപ്പെടേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളത്. അപ്പൊ ആരെങ്കിലും ഒരു വ്യക്തിയെ നോക്കിയിട്ട് ആ വ്യക്തിയെ കെട്ടിപ്പിടിച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് ഇയാൾ എന്റെ കൂടെ അല്ലെങ്കിൽ ഈ വ്യക്തി എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഈ ലോകത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതൊരു ആരാധന തന്നെയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ മുകളിലൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ പിങ് ചെയ്യാം. ഒരുപക്ഷെ ഞാൻ ഒരു ഡിസ്ക്ലൈമർ വയ്ക്കുകയാണ്, നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് നടക്കുന്നുണ്ടോ? നാസ്തികന്മാർ ഇത്രയും നാള് പറഞ്ഞ് അല്ലെങ്കിൽ വച്ചു കെട്ടിക്കൊണ്ടു നടന്ന മുഖം മൂടി മൊത്തത്തിൽ അഴിഞ്ഞു വീണല്ലോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ എന്തെങ്കിലും ദേഹാസ്വസ്ഥ്യമോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ കമ്പനി ഉത്തരവാദി ആയിരിക്കില്ല. കാരണം നാസ്തികർ നാസ്തികന്റെ മതദൈവമാണ് സി രവിചന്ദ്രൻ എന്ന അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് ഞാൻ മുകളിൽ പിങ് ചെയ്യാൻ പോകുന്നത്. ആ വീഡിയോ ക്ലിപ്പിൽ വളരെ ഭംഗിയായിട്ട് നാസ്തികർ അവരുടെ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. ഞാനത് പിങ് ചെയ്യാം. ഓക്കെ, ആ വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് ഏകദേശം 3 മിനിറ്റോളം ഉണ്ട്. ആദ്യത്തെ പകുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് അതിന്റെ ബാക്കി സാക്ഷ്യം കേൾക്കുവാൻ കഴിയും. അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് കാണുകയാണെങ്കിൽ നിങ്ങൾ ഞെട്ടിത്തരിച്ചു പോകും. ഇത്രയധികം ഒരു മതമായിട്ട് മാറിയിരിക്കുന്ന ഈ നാസ്തികരാണോ ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളെയും ഇതര വിശ്വാസികളെയും ആക്രമിക്കാൻ വരുന്നത്? മതത്തിന്റെ എല്ലാ തീവ്ര സ്വഭാവങ്ങളും, അതായത് തീവ്ര മതവിശ്വാസികളുടെ എല്ലാ സ്വഭാവങ്ങളും നിങ്ങൾക്ക് ക്ലബ് ഹൗസിലെ നാസ്തിക കുഞ്ഞുങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഏതെങ്കിലും നാസ്തികരുടെ ക്ലബിൽ കയറി ജീവനോടെ പുറത്തിറങ്ങിയ ഒരു വ്യക്തിയുണ്ടോ? ഈവൻ നിങ്ങൾ ആർക്ക്, നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലബിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയും. അതായത് ജീവനോട് അതിനകത്ത് കയറി മനുഷ്യൻ ജീവനോടെ പുറത്തിറങ്ങിയ ഒരു ക്ലബ് ഉണ്ടോ? ഏതെങ്കിലും നാസ്തിക ക്ലബിനകത്ത് കടന്നു വരുന്ന വ്യക്തികൾ, അതായത് വിശ്വാസികളായിട്ടുള്ള വ്യക്തികൾ സ്പീക്കർ പാനൽ കയറി കഴിഞ്ഞാൽ അവർ ആദ്യമായി പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ ക്ലബിൽ എനിക്ക് സംസാരിക്കുവാൻ നിങ്ങൾ എനിക്ക് അവസരം തരില്ല, അഥവാ നിങ്ങൾ തന്നാൽ തന്നെ നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ അവസരം ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ വായി തോന്നുന്നത് വിളിക്കും, ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യം. അപ്പൊ അവർ പറയും, ഇല്ല 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 ഇല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല, നിങ്ങൾ ആവശ്യം പോലെ സമയം എടുത്തോളൂ. അവർ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഉത്തരം പറഞ്ഞു തുടങ്ങുന്നു, അല്ലെങ്കിൽ ഉത്തരമാണ് കറക്റ്റ് ഉത്തരമാണ് വരുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അവർ കയറി ഇടപെടുകയും അവരെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നത് എല്ലാ നാസ്തികരുടെയും ക്ലബിനകത്ത് കാണാൻ കഴിയുന്ന, പ്രത്യേകിച്ച് തോണിക്കാര്. അതുപോലെ തന്നെ തോണിക്കാര് വളരെ അടുത്ത കാലത്താണല്ലോ ഏറ്റവും അധികമായിട്ട് അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്നത് നമ്മുടെ സാപ്പിയൻസ് ഓഫ് കേരളയിലെ എലിക്കുഞ്ഞുങ്ങളാണ്. എലിക്കുഞ്ഞുങ്ങളെന്ന് ഞാൻ പറയുന്നതിന് കാരണം മൂഷിക വീരന്മാരായിരുന്നു. ഇനി മുതൽ ഞാൻ എലിക്കുഞ്ഞുങ്ങളാണെന്ന് പറയില്ല, ഇനി മുതൽ ഞാൻ രവിക്കുഞ്ഞുങ്ങളാണെന്ന് പറയൂ. ഇന്ന് മുതൽ തിരുത്തുകയാണ് കേട്ടോ, ഇന്ന് മുതൽ നാസ്തികരുടെ ദൈവം മാറുകയാണ്. നാസ്തികരുടെ ദൈവം മൂഷിക വീരനായ പിന്നെ എന്താ പറയുന്ന ഡിങ്കനല്ല, ഇന്ന് മുതൽ നാസ്തികരുടെ ദൈവം രവിചന്ദ്രനാണ്, രവിചന്ദ്രൻ സി. അതുകൊണ്ട് ഇന്ന് മുതൽ നാസ്തികർ അറിയപ്പെടുന്നത് രവിക്കുഞ്ഞുങ്ങൾ എന്നായിരിക്കും അറിയപ്പെടുന്നത്, രവിക്കുഞ്ഞുങ്ങൾ. നിങ്ങൾ എന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഇനി മുതൽ കേരള ഘടകം നാസ്തികരെ, നിങ്ങൾ കേരള ഘടകമാണെങ്കിൽ മാത്രം കേട്ടോ, കേരള ഘടകമാണെങ്കിൽ അത്തരം നാസ്തികളെ നാസ്തികരെ നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുന്ന ഓമന പേരാണ് രവിക്കുഞ്ഞുങ്ങൾ. ശ്രദ്ധിച്ചു നോക്കുക, രവി എലിക്കുഞ്ഞുങ്ങളല്ല, പന്നിക്കുഞ്ഞുങ്ങളല്ല, രവി, രവി RAVI, രവിക്കുഞ്ഞുങ്ങൾ. കാരണം രവിയുടെ അന്ധഭക്തന്മാരായിട്ടുള്ള ഒത്തിരി നാസ്തികരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ക്ലിപ്പിന്റെ തുടക്കത്തിൽ
ഒരു കോട്ടിട്ട ചങ്ങാതി വിളിച്ചു പറയുകയാണ് ഈ മുഖം. എനോക്ക് ബ്രദറെ കേൾക്കാവോ? ആ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ആ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യും. ഓഡിയബിൾ ആണോ? ഇല്ല ഇല്ല ഇല്ല, ഓഡിയബിൾ അല്ല. വേറെ പ്ലേ ചെയ്യാൻ പറ്റുമോ? ഞാനെങ്കിൽ അയച്ചു തരാം. ബ്രദറെ, ഞാൻ ട്രാൻസ്ഫർ ചെയ്യുവാ, ഞാൻ പ്ലേ ചെയ്യാം. വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ആ ഓക്കെ, അപ്പൊ പുള്ളി അതിന്റെ വീഡിയോ റെഡി ആക്കട്ടെ. അപ്പോ ഈ നാസ്തിക കുഞ്ഞുങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയും അതിനകത്തൊരു വ്യക്തി പറയുന്ന, അദ്ദേഹം എസൻസ് ഗ്ലോബലിന്റെ ക്ലബ് ഹൗസ് പ്ലാറ്റ്ഫോമിലെ മോഡറേറ്റർ ആണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ എന്റെ പൊന്നു ചങ്ങാതിമാരെ നിങ്ങൾ ഞെട്ടിത്തരിച്ചു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, 10 വർഷത്തിനകം പാഠ്യപദ്ധതിയിൽ, അതായത് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും പഠന വിഷയമാക്കാൻ ഈ രവിചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയെ എടുക്കുമെന്ന്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറ്റാക്ക് വരുമെന്ന് പേടിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൈ മുറുക്കി എന്നെ നെഞ്ചിലിടിക്കുകയായിരുന്നു. കാരണം എന്തേലും സംഭവിക്കുക, കാരണം ജീവിതത്തിൽ നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യം, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യം പെട്ടെന്ന് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും എന്റെ ഞാൻ സ്വപ്നം കാണുകയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാരക്കോലൊക്കെ എടുത്ത് എന്റെ കാലിലൊക്കെ ഞാൻ അടിച്ചു നോക്കി. കാരണം കാല് പൊട്ടിയാലും കുഴപ്പമില്ല, സ്വപ്നമാണോ അല്ലയോ എന്നൊക്കെ എനിക്ക് അറിയണം. കാരണം ഞാൻ അത്ഭുതപ്പെട്ടു, ഇത്രയധികം ഒരു അന്ധഭക്തന്മാരായിട്ടുള്ള നാസ്തിക കുഞ്ഞുങ്ങൾ, അപ്പൊ ഇങ്ങനെ ഇത്രയും അധികം ഇവർ ഇത്രയും അധികം അന്ധഭക്തന്മാരായി എന്നുള്ളത് എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് അന്ധഭക്തന്മാരായിട്ടാണ് അവർ പെരുമാറുന്നത്. അപ്പോ അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, 10 വർഷത്തിനകത്ത് ഏകദേശം 100 പേരെങ്കിലും, ഏറ്റവും കുറഞ്ഞത് 100 പേരെങ്കിലും റിസർച്ച് ചെയ്യും. അതായത് സി രവിചന്ദ്രനെ പറ്റി, സി രവിചന്ദ്രനെ പറ്റി എന്താണെന്നുള്ളത് അനിൽകുമാർ ബ്രദർ വ്യക്തമായി പറയും. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണു തള്ളി, ഇപ്പൊ ഇത്രയും ഈ ഒരു മരമണ്ണുണ്ണി മരമണ്ട് ഗണേശനെ കുറിച്ചാണോ ഈ ഇവന്മാര് പറയുന്നത്? നിങ്ങൾ അത്ഭുതപ്പെട്ടു. അത് മാത്രമല്ല, നിങ്ങൾ നമ്മുടെ സാക്ഷിയുടെ ഫേസ്ബുക്കിലോ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ അപ്പോളിറ്റിക്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് ചാനലിലോ നിങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം ഇദ്ദേഹത്തിന്റെ വീഡിയോകൾ കാണുകയും ഈ ഭൂലോക മണ്ടൻ പറയുന്ന മണ്ടത്തരങ്ങൾ കേട്ട് കുടുകുടാ ചിരിക്കാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പിരിമുറുക്കമോ മറ്റോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അപ്പോളിറ്റിക്സ് മീഡിയ ഓപ്പൺ ചെയ്യുക, ക്രിസ്ത്യൻ അപ്പോളിറ്റിക്സ് മീഡിയ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിനകത്തുള്ള വീഡിയോ ക്ലിപ്പുകൾ നിങ്ങൾ യഥേഷ്ടം പ്ലേ ചെയ്യുക, നിങ്ങളുടെ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അയവ് ലഭിക്കും. അത്തരം മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിളിച്ചു പറയുന്ന ഒരു ഭൂലോക പമ്പരവിഡ്ഡിയാണ് ഈ ഇദ്ദേഹത്തിന്റെ പേരെന്തുവാ, ആ ഈ രവി, രവി സാർ. അപ്പൊ ഈ രവി സാറിന്റെ കുഞ്ഞുങ്ങൾ, അഭിനവ രവി സാറിന്റെ കുഞ്ഞുങ്ങൾ അസറ്റ്സ് എന്നൊക്കെ പറയുന്ന ക്ലബ് ഹൗസിനകത്ത് ഇദ്ദേഹം, പൊതുവിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇദ്ദേഹം വലിയൊരു പേടിത്തൊണ്ടനാണെന്നുള്ളത് പൊതുവിൽ എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, ഇദ്ദേഹം മരമണ്ണുണ്ണിയാണെന്ന് നമ്മളെക്കാൾ ഉപരി വെളിപ്പെടുത്തുന്ന മറ്റൊരു ഇന്റർനാഷണൽ ഫ്രോഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ റാഷണലിസ്റ്റ്. ഇപ്പം ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഫ്രോഡ് ആണെന്ന് അറിയാം. റെഡിയായോ? റെഡിയാ, റെഡിയാ, പ്ലേ ചെയ്യട്ടെ. ആ ഓക്കെ, ഒന്ന് ക്ലിയർ അല്ല നസീം ബ്രദറെ. കേട്ടായിരുന്നു? ക്ലിയർ അല്ല, ക്ലിയർ അല്ല. ഒന്ന് അടുത്ത് വെച്ച് പ്ലേ. കാരണം എന്താ? ഒരു കാരണമേ ഉള്ളൂ. ഫസ്റ്റ് ഭാഗം കേൾക്കാൻ മേലെ നസറേം പറഞ്ഞത് ഈ മുഖം കൂടെ ഉള്ളപ്പോൾ, അത് ജനങ്ങളെ ഒന്ന് കേൾപ്പിക്കണം. ഈ മുഖം കൂടെ ഉള്ളപ്പോൾ ആ പർട്ടിക്കുലർ ഡയ ഇനി മനുഷ്യൻ നമ്മളോട് കൂടെ ഉള്ളപ്പോൾ നമ്മൾ ആരെ പേടിക്കാനാണ്? ഈ മുഖം നമ്മളോട് കൂടെ ഉള്ളപ്പോൾ നമ്മൾ ആരെ പേടിക്കാനാണെന്ന് പറഞ്ഞ് സ്റ്റേജിൽ കിടന്ന് ഡാൻസ് കളി.
ബാക്കി ജെറി ബ്രദർ പറഞ്ഞു. മതി മതി മതി, ഇപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി, കാണും മുകളിൽ പിങ് ചെയ്തിട്ടുണ്ട്, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഒരു കോട്ടിട്ട് ഒരു ചങ്ങാതി കെട്ടിപ്പിടിച്ച് മറിയുകയാണ്. ഈ മുഖം ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ ആരെ പേടിക്കാനാണ്? ഈ മുഖം ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങൾക്ക് ഈ ലോകത്തൊന്നിനെയും ഭയപ്പെടേണ്ട. ഈ മുഖം ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങളുടെ കടഭാരം മാറും. ഈ മുഖം ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങളുടെ കുട്ടിയുടെ രോഗം മാറും. ഈ മുഖം ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തിക വിടുതൽ ലഭിക്കും. ഈ മുഖം ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ എന്റെ നടുവേദന മാറും. ഈ മുഖം ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ എന്റെ റിസർച്ച് ചെയ്തിരിക്കുന്ന പേപ്പർ അംഗീകരിക്കപ്പെടും. ഈ മുഖം ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ എന്റെ കുട്ടിയുടെ SSLC ഒന്നാം റാങ്ക് കിട്ടും. ഈ മുഖം ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ എന്റെ ചുമയും കഫക്കെട്ടും മാറും. പ്രിയ സ്നേഹിതരെ, എന്തേലും ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? ആ ക്ലിപ്പ് കേൾക്ക്. ഈ മുഖം ഞങ്ങൾ പറയാറുണ്ട്, യേശു ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. യേശു ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തെ സകല ദുരിതങ്ങളും മാറും. യേശു ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തെ സകല ബുദ്ധിമുട്ടുകളും മാറും. പ്രിയ സ്നേഹിതരെ, അതേ സെയിം സെന്റൻസ് അല്ലേ ഇവിടെ പറഞ്ഞത്? ഈ മുഖം ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ. ഏത് മുഖമാണ്? ഞങ്ങളുടെ ഫോട്ടോയുടെ നടുക്കിരിപ്പുണ്ട്. തോളത്തൊരു പൊന്മാലയൊക്കെ, ഒരു റോസാമാലയൊക്കെ അണിഞ്ഞ്, ഇടുപ്പത്ത് കൈയും കൊടുത്ത് അഭിനവ നവോത്ഥാന നായകനെന്ന് എസൻസ് ഗ്ലോബൽ പരിചയപ്പെടുത്തുന്ന മരപ്പാഴ്, ഇതാണ് ആ മുഖം. ആ മുഖം ഒന്ന് നോക്കൂ. മുടികൾ പിച്ചിപ്പറിച്ചിട്ട, തലകൾ പോലും ചീകാത്ത, അലസമായി നടക്കുന്ന ഒരു മനുഷ്യൻ. ഈ മുഖം ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ. എന്താണ് ആ മുഖത്തിന്റെ പ്രത്യേകത? 1000 ചന്ദ്രൻ ഒരുമിച്ച് ഉദിച്ചു നിൽക്കുന്ന തേജസ്സിന്റെ പ്രഭ ചുരിയുന്ന ഈ മുഖം ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ അദ്ദേഹം കെട്ടിപ്പിടിച്ച് മറിയുകയാണ്. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു കോട്ടിട്ട ചങ്ങാതി. ഈ നിങ്ങൾ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മണ്ടൻ, എന്റെ കണക്കിൽ ഈ നൂറ്റാണ്ടിലെ 21-ാം നൂറ്റാണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടനാണ്. നാസ്തിക മതം ഒരു ദൈവ, ഒരു നാസ്തികത ഒരു മതമായിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നാസ്തിക മതത്തിന്റെ അന്ധന്മാരായിട്ടുള്ള മതഭക്തന്മാർ സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ തെളിവുകൾ ഒരു പക്ഷേ നിങ്ങളെ എന്താ പറഞ്ഞ പല രീതിയിലും ചിന്തിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇങ്ങനൊരു മതം വളർന്നു വന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ പൊതുവിൽ അഡ്രസ് ചെയ്യുന്നത് പോലെ, നാളുകളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും? ഈ നാസ്തികർ ഉറക്കെ പറയുന്നൊരു കാര്യമുണ്ട്, എങ്ങനെയും ജീവിക്കാം, ധാർമ്മികത വേണ്ട, ഇൻസിസ്റ്റ് പോലുള്ള മാരകമായ വൃത്തികേടുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഈ നാസ്തിക കുഞ്ഞുങ്ങൾ, രവിക്കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പള്ളിക്കൂടത്തിൽ പോയിരുന്ന് പഠിക്കാൻ കഴിയുമോ? ഈവൻ സ്ത്രീക്കും പുരുഷനും ഒരു ടോയ്ലറ്റ് വേണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നവരാണ് ഈ നാസ്തിക കുഞ്ഞുങ്ങൾ. എവരുടെയൊക്കെ ലക്ഷ്യം എന്താണ്? ഒറ്റ ലക്ഷ്യം, ലൈംഗിക ദാരിദ്ര്യം. ഒന്നാമതായി ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ റാഷണൽ ലീഗ്സിന്റെ ഫേസ്ബുക്ക് പേജുകൾ ഒന്ന് പരതി കഴിഞ്ഞാൽ, അതിനകത്ത് വരുന്ന കമന്റ്സുകൾ നിങ്ങളൊന്ന് പരതി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ലൈംഗികമായ ഒത്തിരി പ്രശ്നങ്ങൾക്ക് അടിമപ്പെട്ട് നടക്കുന്നവരാണ് നാസ്തിക കുഞ്ഞുങ്ങൾ. ഇവരുടെ സ്വഭാവ വൈകൃതങ്ങൾ വ്യക്തമായി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റ്സ് നിങ്ങൾക്ക് അവിടെ വായിക്കാൻ കഴിയും. നാസ്തിക കുഞ്ഞുങ്ങളുടെ ആൾ രൂപമായ, വിശ്വരൂപമായ നവനാസ്തികനായ സി രവിചന്ദ്രൻ എന്ന് പറയുന്ന ദൈവം ഇവിടെ കേരളത്തിൽ അവരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹം പറയുന്ന മണ്ടത്തരങ്ങൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും യഥേഷ്ടം ലഭിക്കും. ഈവൻ പെട്രോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്രോളിന്റെ വിലവർദ്ധനവിനെ കുറിച്ച് തന്നെ ഇദ്ദേഹം പറഞ്ഞ മണ്ടത്തരങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് ലഭിക്കും. ഇദ്ദേഹം വാതുറക്കുന്നത് മണ്ടത്തരം പറയാൻ വേണ്ടി മാത്രം. എനിക്ക് തോന്നുന്നു അനിൽകുമാർ അയ്യപ്പൻ പ്രധാനമാണെന്ന്, ഏറ്റവും അധികം ഇദ്ദേഹത്തിന്റെ മണ്ടത്തരങ്ങൾ എക്സ്പോസ് ചെയ്ത് വീഡിയോകൾ ഇറക്കിയ മനുഷ്യൻ. രാവിലെ ഞങ്ങൾ റൂം ഓപ്പൺ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ 1-2 മണ്ടത്തരങ്ങൾ അതിനകത്ത് പരാമർശിച്ചു. കനാൻ ടു ഈജിപ്റ്റ് അദ്ദേഹം ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ആദ്യം കിട്ടിയത് അദ്ദേഹം എടുത്തടിച്ചു, 8500 കിലോമീറ്റർ. കേവലം 650 കിലോമീറ്ററിനകം മാത്രം ദൂരമുള്ള ആ സ്ഥലത്തെ കുറിച്ച് അദ്ദേഹം, അമേരിക്കയിലെ കനാനെ കുറിച്ചാണ് അദ്ദേഹം സെർച്ച് ചെയ്തത്. അദ്ദേഹത്തിന് സെർച്ച് ചെയ്തപ്പോൾ ആദ്യം കിട്ടിയത് അമേരിക്കയിലെ കനാൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഇസ്രായേലിലുള്ള കനാനെ കുറിച്ച് യാതൊരുവിധ ബോധവും ഇല്ല. അദ്ദേഹത്തിന് ഇസ്രായേൽ എന്നല്ല, ബൈബിളിനെ കുറിച്ച് യാതൊരുവിധ ബോധവും ധാർമ്മികതയും ഇല്ല. സൽഡമറകിന്റെ മണ്ടത്തരം നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കേട്ടതാണ്, കണ്ടതാണ്, നിങ്ങൾ ആ വ്യക്തമായി അറിഞ്ഞതാണ്. നമ്മുടെ ബ്രദർ ഇൻ പെന്തക്കോസ്റ്റ് ചർച്ചുകളുടെ ബൈബിളിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഇതുപോലത്തെ ഭൂലോക പമ്പർ വിഡിത്തം ഇല്ല. അദ്ദേഹം എങ്ങനെയാണ് അത് പറഞ്ഞത്? അദ്ദേഹം ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ആദ്യം കിട്ടിയ എന്താ പറയുന്ന റെഫർ ചെയ്യാൻ പോലും നമ്മൾ ആരും തിരിഞ്ഞു പോലും നോക്കാത്ത ഏതോ ആരോ എഴുതി, ഏതോ ഒരു മണ്ട ശിരോമണി എഴുതിയ ഒരു വ്ളോഗ് എടുത്തു വെച്ച് വായിച്ചാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്.
ഇതുപോലെ വല്ല മരപ്പാഴുകൾ എഴുതി വെച്ചിരിക്കുന്ന വ്ളോഗുകൾ എടുത്തു വെച്ച് വായിച്ചിട്ട് ഇതാണ് ശരിയെന്ന് സമർത്ഥിക്കുന്നു. അത് സമർത്ഥിക്കുമ്പോൾ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ചില മരമണ്ണുണ്ണികൾ ചാടിക്കയറി വന്ന് കെട്ടിപ്പിടിച്ച് മുത്തം വെച്ച് പൊക്കിയെടുത്തുകൊണ്ട് പറയുന്നു, അതെ ഈ മുഖം ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ, അതെ ഈ ദൈവം ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ. പ്രിയ സ്നേഹിത സ്നേഹിതെ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നാസ്തികത ഒരു മതമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. നിങ്ങൾ രവിചന്ദ്രനെതിരായിട്ട് ഫേസ്ബുക്കിലും മറ്റും ഒരു കമന്റ് ഇട്ട് നോക്കുക, നിങ്ങളുടെ 7 തലമുറകൾ വരെ നാറുന്ന രീതിയിലുള്ള പച്ച ചുരുളികൾ വിളിക്കും അവര്. ചുരുളികളുടെ ഉസ്താദ്മാരാണ് നാസ്തികർ. കഴിഞ്ഞ ദിവസം ഡിംഗമതഭക്തനായ വിനോദ് സാപ്പിയനും പിന്നെ ഒരു വേറൊരു വെട്ടിയാർ എന്ന് പറഞ്ഞൊരുത്തനുണ്ട്, ഒരു വെട്ടിയാർ, അവന്റെ പേരെന്തോ എന്തോ എന്തോ ഒരു വെട്ടിയാർ, ഇവർ രണ്ടുപേരും ഇരുന്ന് പരസ്പരം സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ വിനോദ് സാപ്പിയൻ പറയുന്നു, എനിക്ക് ചുരുളി വിളിയിൽ തെറിവിളി എന്ന് പറഞ്ഞ ചുരുളി എന്ന് ഞങ്ങൾ ആക്കിയല്ലോ, നിങ്ങൾ തന്നെ ചുള്ളി ആക്കിയിട്ടുണ്ട്, ചുരുളിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന നിങ്ങളാണല്ലോ. ചുരുളി വിളിയിൽ എനിക്ക് ഡിപ്ലോമയുണ്ട്. ഇത് കേട്ട വെട്ടിയാർ വിട്ടുകൊടുക്കുന്നില്ല. വെട്ടിയാർ പറയുന്നത്, നിനക്ക് ഡിപ്ലോമയുണ്ടെങ്കിൽ എനിക്കതിന്റെ മാസ്റ്റർ ഡിഗ്രി ഉണ്ട്. എന്നോട് ഒന്ന് പറഞ്ഞ് രണ്ടാമത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ മാസ്റ്റർ ഡിഗ്രി എടുത്ത് കാണിക്കും. ഏവനെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ. എടാ നാസ്തിക, ചുരുളി ഇറക്കുന്നവനെ, ചുരുളിയിൽ ഡിഗ്രി ഉണ്ടെന്ന് നാണമില്ലാതെ ലജ്ജയില്ലാതെ പറയുന്നവനെ, നിന്നെ പോലുള്ള വ്യക്തികൾക്ക് എന്തായാലും കെട്ടിപ്പിടിക്കുവാനും അറിയുവാനും പറ്റിയ ദൈവം തന്നെയാണ് ഈ ആൾ രൂപം തന്നെയാണ് സി രവിചന്ദ്രൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ഒരു സ്ത്രീയെ കുറിച്ചുള്ള വീഡിയോ ക്ലിപ്പ് നിങ്ങൾ എല്ലാവരും കേട്ടതാണ്, കേരളത്തിലുള്ള എല്ലാവരും. ആ വീഡിയോ ക്ലിപ്പിൽ അവർ അമ്മയാണെന്നും അവർക്ക് പ്രത്യേകതരം എന്തോ സിദ്ധിയുണ്ടെന്നും പറയുകയും അവരെ ന്യായീകരിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ക്ലബ് ഹൗസിനകത്ത് വരെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത് നമ്മളെല്ലാം കണ്ടതാണ്. അത്തരം അമ്മമാർക്ക് വേണ്ടി ന്യായീകരിക്കുന്നവർ അതേപോലെ തന്നെയാണ്, സെയിം അതേ ഡിറ്റോയിൽ തന്നെയാണ് ഇവിടെ രവിചന്ദ്രന് വേണ്ടിയിട്ടും ന്യായവാദം ഉയർത്തുന്നത്. അതെ, നാസ്തിക മതം ഒരു നാസ്തികത ഒരു മതമായിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങൾ ഇവർക്കെതിരായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങൾക്ക് പിന്നെ നിങ്ങളവിടെ നിർത്തത്തില്ല, നിങ്ങളവിടെ എയറിലാക്കും. എങ്ങനെ എയറിലാക്കുന്നത്? ചുരുളികൾ ഇറക്കി. അപ്പം ഇത്തരം നാസ്തികരെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ബിഗ് ഫൂൾസിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യം. അത് ഏറെക്കുറെ ഞങ്ങളെ കൊണ്ട് സാധിച്ചിരിക്കുന്നു. ഇതിന്റെ ബാക്കി പകുതിയില്ല നാസ്രം ബ്രദറെ കേൾപ്പിക്കാവോ? ഓക്കെ ഓക്കെ. അതിനുശേഷമുള്ള മതി. മറ്റേ ഈ അന്ധഭക്തൻ ഇയാളെ പിന്നെ ഇയാളെ സംസാരിക്കില്ലേ, ഡിഗ്രിയെ കുറിച്ചും തീസിസിനെ കുറിച്ചും അത് തൊട്ട്. ഓക്കെ ഓക്കെ. പ്രഖ്യാപനമായിരുന്നു വിദ്യാർത്ഥികൾക്കുള്ളിൽ സയന്റിഫിക് ടെമ്പറി വളർത്താൻ അദ്ദേഹം പരിശ്രമിക്കുന്നു. അങ്ങനെ ഒരു ഒരു വാക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വായിന്ന് വീണത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തീരുമാനമോ അതല്ലെങ്കിൽ മാർക്സിസ്റ്റിലോ ഉൾപ്പെട്ട കാര്യമല്ല, കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ അടുത്ത കാലത്ത് ഉണ്ടായ സ്വാതന്ത്ര്യത്തിലൂടെ ഈ വലിയ സുനാമിയാണ്. അതിന് ഒരു പ്രധാന ഘടകം ആർ സി ആണ് തരുന്നത്. അപ്പൊ ആ ക്രെഡിറ്റ് നമുക്ക് ആർ സി കൊടുക്കാം. പിണറായി വിജയനെ പോലും സ്വാധീനിച്ചത് അദ്ദേഹമാണ്. ഇനി മറ്റൊരു കാര്യം, ഇതേപോലെ കൾച്ചറാലിറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പൊ രണ്ടുപേരും പറഞ്ഞു, ഞാൻ ചുരുക്കി പറയാം. ഒന്നും പറയുന്നില്ല, ഒരു പ്രവാചകരെ പോലെ സംസാരിക്കുകയാണ്. അന്ത്യപ്രവാചകന്റെ അന്ത്യപ്രവാചകൻ കേരളത്തിലെ അടുത്ത 10 വർഷത്തിനുള്ളിൽ. ഓക്കെ, ഇവിടെ നിങ്ങൾ കേട്ടതാണ് പിണറായി വിജയൻ 2, അതായത് ഇപ്പോഴത്തെ ഗവൺമെന്റിനെ സ്വാധീനിച്ചത് സി രവിചന്ദ്രനാണെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടിയതിനെ ന്യായീകരിക്കുകയും
കർഷക സമരത്തെ തെറ്റാണെന്നും അത് പാടില്ല എന്ന് ന്യായീകരിച്ച് വീഡിയോ ഇറക്കുകയും ചെയ്യുന്ന ഈ രവിചന്ദ്രന്റെ വീഡിയോ ക്ലിപ്പുകളാൽ സ്വാധീനിക്കപ്പെട്ടാണ് പിണറായി വിജയൻ ഭരണത്തിലേക്ക് വന്നു എന്നുള്ളത് എസ്എൻസ് ഗ്ലോബലിലെ ഒരു മരം മണ്ണുണ്ണി വിളിച്ചു പറയുകയാണ്. അതിനനന്തരം പറയുകയാണ്, പ്രവാചകന്മാരിലും അന്ത്യകാല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എസ്എൻസ് ഗ്ലോബൽ ഈ ക്ലബ് ഹൗസ് പ്ലാറ്റ്ഫോമിനകത്ത് ഇറക്കിയ നടത്തിയ ഒരു പ്രോഗ്രാമിനകത്ത് അവരിറക്കിയ ഒരു മോഡറേറ്റർ പറയുകയാണ്, ഈ പറയുന്ന സനലിട സോറി എപ്പോഴും സനൽ എന്നാ വരുന്നത് രവി എന്ന് പറയുന്ന ഈ നാസ്തികൻ അന്ത്യകാല പ്രവാചകൻ. നിങ്ങളൊന്ന് ആലോചിച്ച് അന്ത്യകാല പ്രവാചകൻ. ഉമേഷ് പി കെ, ഉമേഷ് പി കെ സഹോദര, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മേളിലോട്ട് കയറി വരിക, അല്ലാതെ ബാക്ക് ചാനലിൽ വെറുതെ മണ്ടത്തരങ്ങള് എഴുതി വിടല്ലേ സഹോദര, പ്ലീസ്. ഹാൻഡ് റൈസിംഗ് ഓപ്പൺ ആക്കും, അപ്പൊ മുകളിൽ വന്ന് നിങ്ങൾക്ക് കരയാനുള്ള അവസരമുണ്ട്. ചുരുളി തുടങ്ങിക്കഴിഞ്ഞാൽ താഴെ ഇടും, അതുകൊണ്ട് ചുരുളി പറയാതെ മാന്യമായി സംസാരിക്കാനാണെങ്കിൽ പറയാ വരാം. ചുരുളി നമ്മൾ ഈ പറഞ്ഞതുപോലെ കേട്ട് തഴമ്പിച്ച് കിടക്കുന്നതാണ്, അതുകൊണ്ട് അത്തരം ചുരുളികളുമായിട്ട് വന്ന് വെറുതെ നിങ്ങളുടെ അവസരം പാഴാക്കരുത്. നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കഴിഞ്ഞ ദിവസങ്ങളിൽ മനോജ് വൈറ്റ് കണ്ടമിടറിക്കൊണ്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് സനലിന് വേണ്ടി സംസാരിച്ചതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് കരയുവാൻ വേണ്ടി ഞങ്ങൾ വേദി ഒരുക്കി തരുന്നതാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലെ വേദന ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു നാസ്തിക ദൈവത്തിന്റെ തകർച്ച, നാസ്തിക ദൈവത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന നിങ്ങളെപ്പോലുള്ളവരുടെ തകർച്ച ഞങ്ങൾ എന്താ പറയുക ഇവിടെ ആഘോഷിക്കുക തന്നെയാണ്. അതെ, ഇപ്പോൾ നിങ്ങൾ കേട്ടത് എല്ലാവരും ശ്രദ്ധിക്കുക, ഇതൊരു വലിയൊരു മതമായിക്കൊണ്ടിരിക്കുന്നു. 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആളുകൾ വരും. ഏറ്റവും എന്നെ ഡേഞ്ചർ ആയിട്ട് തോന്നിച്ചത് അന്ത്യകാല പ്രവാചകൻ. ചേട്ടാ എനിക്കൊന്നും മുഹമ്മദ് നബിയെ കുറിച്ച് ഇസ്ലാം സഹോദരങ്ങൾ പറയുമെന്ന് ഒന്ന് അന്ത്യകാല പ്രവാചകനാണ്, അങ്ങനെ എന്തോ പറയില്ലേ, അങ്ങനെ എന്തോ പറയില്ലേ. അപ്പൊ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾക്ക് എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ മുസ്ലിം സഹോദരങ്ങൾക്കാണ് ഇവിടെ പണി കിട്ടിയത്, ഞങ്ങൾക്കല്ല. നിങ്ങളുടെ പ്രവാചകനെക്കാളും ശ്രേഷ്ഠനായ ഒരു പ്രവാചകൻ അവരോധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇനി നിങ്ങൾ അവരവിടെ ഫൈറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രവാചകനെ തട്ടി ആ പൊസിഷൻ തട്ടിയെടുത്തിരിക്കുകയാണ്. അത് അന്ത്യപ്രവാചകന്റെയും അന്ത്യപ്രവാചകൻ, അതായത് മുഹമ്മദ് നബിയെക്കാളും ശ്രേഷ്ഠനായ മറ്റൊരു പ്രവാചകൻ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് എന്റെ ഡയലോഗല്ല, നാസ്തിക ദൈവത്തിന്റെ അന്ധഭക്തനായിട്ടുള്ള വ്യക്തിയുടെ ഡയലോഗാണ്. അതും ദൂരെ ഒന്നുമല്ല പറഞ്ഞത്, ഈ ക്ലബ് ഹൗസിന്റെ ഹാൾവേയിൽ തന്നെയാണ് പറഞ്ഞത്. പ്രിയ സ്നേഹിത, ഇത്രയൊക്കെ പോരെ, ഇദ്ദേഹത്തെ പ്രവാചകൻ വരെ ആക്കി. ആരാ ആ വീഡിയോ നിങ്ങൾ കാണുക, ടോമി സെബാസ്റ്റിനെ പോലുള്ളവരോട് ഇരിക്കുക, കൈയും കെട്ടിയിരിക്കുക, ഊറിച്ചിരിക്കുന്നു, അദ്ദേഹം അത് ആസ്വദിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ ടോമി സെബാസ്റ്റിൻ ഇനി എവിടെയെങ്കിലും വരട്ടെ, ടോമി സെബാസ്റ്റിനെ കാണാനില്ല, നോക്കിയിരിക്കുക. ഈ വീഡിയോ ക്ലിപ്പ് കേട്ട ആ നിമിഷം തൊട്ട് നോക്കിയിരിക്കും. ഇനി ആള് വരുമ്പോൾ ഇത് പ്ലേ ചെയ്തിട്ട് ചോദിക്കണം, ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇദ്ദേഹത്തെ പ്രവാചകനായിട്ട് അവരോധിച്ചത്, എന്തെങ്കിലും സ്പെഷ്യൽ അനോയിന്റിങ് കൊടുക്കാറുണ്ടോ, ആരാണ് ഇയാൾ അഭിഷേകം ചെയ്തത്, ഇദ്ദേഹത്തിന് പിതാവായ ദൈവം വല്ല ഉണ്ടോ, അല്ലെങ്കിൽ ഇദ്ദേഹം പുത്രനാണോ, അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെ സ്വയം അവരോധിക്കപ്പെട്ട ഈ പറഞ്ഞതുപോലെ മനുഷ്യ ദൈവങ്ങളുണ്ടല്ലോ അതിൽപ്പെട്ട ഏതെങ്കിലും ദൈവമാണോ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, അത്തരം രീതിയിൽ ഏതെങ്കിലും അനോയിന്റിങ് ലഭിച്ച പ്രവാചകൻ മറ്റുമാണോ, അത്തരം ചോദ്യങ്ങൾ ഇവിടെ ഏറിൽ കിടക്കുകയാണ്. അത് അദ്ദേഹത്തെ കിട്ടുമ്പോൾ നമുക്ക് സൗകര്യമായി കൈകാര്യം ചെയ്യാം. എന്നാൽ നിങ്ങൾ ഓരോ സ്നേഹിതരും കേൾക്കൂ, താഴെ ഇരിക്കുന്നവരെല്ലാവരും കേൾക്കൂ, ആ വീഡിയോ ക്ലിപ്പിൽ ഇപ്പോൾ കേൾപ്പിച്ച നിങ്ങളെല്ലാം കേട്ടതാണ് അന്ത്യപ്രവാചകൻ. അന്ത്യപ്രവാചകനിലും അന്ത്യപ്രവാചകൻ, നിങ്ങളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, അന്ത്യപ്രവാചകനിലും അന്ത്യപ്രവാചകൻ എന്തോ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയ നാസ്തികന്മാരുടെ. ഈ നാസ്തികന്മാരാണ് ഇവിടെ വന്ന് യേശു ക്രിസ്തു ദൈവമാണോ, ഇവിടെ യേശു ക്രിസ്തു ദൈവമാണോ അല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, നിനക്ക് രവിചന്ദ്രൻ ദൈവമാണോ അല്ലേ എന്നുള്ളത് നീ മറുപടി പറ. യേശു ക്രിസ്തു ദൈവമാണോ ഇല്ലയോ എന്നുള്ള ടോപ്പിക്ക് നമുക്ക് പിന്നെ എടുക്കാം. രവിചന്ദ്രൻ ദൈവമാണോ അല്ലയോ, ഇത്തരം ഈ വീഡിയോ ക്ലിപ്പ് കേട്ടതിനനന്തരം താങ്കൾക്ക് പറയാം മിസ്റ്റർ രവി എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവമാണോ അല്ലയോ എന്നുള്ളത്. അതിന് ഞങ്ങൾ ഇതിനനന്തരം നമ്മൾ ഹാൻഡ് റൈസ് ഓപ്പൺ ആക്കുമ്പോൾ ഇതിനെ വെള്ള പൂശാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടകളിൽ വേഗം ഓടി, 10 മണിയായി, ഒരു പക്ഷേ ഹാർഡ്വെയർ കടകൾ തുറന്നിരിക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് അതും 1-2 ബക്കറ്റ് ഒന്നും പോരാ, എവിടെയെങ്കിലും കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ വലിയ മാനിന്റെ വണ്ടി ഉണ്ടല്ലോ, 14 ടയറിന്റെ 18 ടയറിന്റെ ഒക്കെ, ആ വണ്ടി ഏതെങ്കിലും ടിപ്പർ വിളിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പൊക്കോ. ഒരു 5 ടിപ്പറിന്റെ കൊണ്ടുവന്ന ലേശം അദ്ദേഹത്തിന്റെ മൂക്ക് മറയത്തക്ക രീതിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ വെള്ളം അടിക്കാൻ പറ്റിയായിരിക്കും. അദ്ദേഹത്തിന്റെ മുഖം മറയ്ക്കുന്ന രീതിയിൽ അത്രയൊന്നും പോരാ, ഈ ലോകത്തെ സമുദ്രങ്ങളിൽ മൊത്തം
പറ്റിച്ചിട്ട് ആ സമുദ്രം മൊത്തം പെയിന്റ് നിറച്ചിട്ട് ആ പെയിന്റ് മൊത്തം കൊണ്ടുവന്ന് മുക്കിയാലും ഇയാൾ വെളുക്കത്തില്ല. ഇനി നിങ്ങൾ 1000 കൊല്ലം എടുത്താലും ഈ നാസ്തിക ദൈവത്തെ നിങ്ങൾക്ക് വെളുപ്പിച്ച് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് ദുഃഖകരമാണ് ഉണ്ണി, ദുഃഖകരം. വീണിതല്ലോ ശോണിയിൽ കിടക്കുന്നു, കരിഞ്ഞിതല്ലോ കിടക്കുന്നു, വീണപ്പൂ എന്ന് പറഞ്ഞതുപോലെ ഇതാ കിടക്കുന്നു, കരിഞ്ഞു കിടക്കുന്നു, കരിഞ്ഞുണങ്ങി കിടക്കുന്നു ശ്രീമാൻ രവിചന്ദ്രൻ. അപ്പൊ രവിചന്ദ്രനെ കുറിച്ചുള്ള പിന്നെ ബാക്കി ഭാഗങ്ങളൊന്ന് കേൾക്കാം. നസ്രൻ ബ്രദറെ ഒന്ന് കേൾപ്പിക്കാം ബാക്കിയും കൂടെ. സ്റ്റാർട്ടിംഗ് തൊട്ടാണോ? സ്റ്റാർട്ടിംഗ് അല്ലേ, ഇപ്പൊ ഇയാള് പറഞ്ഞല്ലോ എന്തോ പിന്നെ അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞു, അതിനുശേഷം ഉള്ള കേൾപ്പിക്കും. അങ്ങനെ ഒരു ഒരു വാക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വായിന്ന് വീണത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തീരുമാനമോ അതല്ലെങ്കിൽ മാർക്സിസ്റ്റുകളോ ഉൾപ്പെട്ട കാര്യമല്ല, കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ അടുത്ത കാലത്ത് ഉണ്ടായ സ്വാതന്ത്ര്യ യുദ്ധങ്ങളുടെ ഈ വലിയ സുനാമിയാണ്. അതിന് ഒരു പ്രധാന ഘടകം ആർ സി ആണ് തന്നെ. അപ്പൊ ആ ക്രെഡിറ്റ് നമുക്ക് ആർ സി കൊടുക്കാം. പിണറായി വിജയനെ പോലും സ്വാധീനിച്ചത് അദ്ദേഹമാണ്. ഇനി മറ്റൊരു കാര്യം, ഇതേപോലെ കൾച്ചറായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടുപേര് പറഞ്ഞു, ഞാൻ ചുരുക്കി പറയാം, ഒന്നും പറയുന്നില്ല, ഒരു പ്രവാചകരെ പോലെ സംസാരിക്കുകയാണ്, അന്ത്യപ്രവാചകന്റെ അന്ത്യപ്രവാചകൻ. കേരളത്തിലെ അടുത്ത 10 വർഷത്തിനുള്ളിൽ രവിചന്ദ്രൻ സി ടെക്സ്റ്റ് ബുക്കുകളിൽ സ്ഥലം പിടിക്കും. അത് സ്കൂളിലാവാം കോളേജിലാവാം. അടുത്ത 10 വർഷത്തിനുള്ളിൽ 100 പേര് അദ്ദേഹത്തെ കുറിച്ച് ഗവേഷണം നടത്തും, പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട്, രവിചന്ദ്രനെ കുറിച്ച്. എന്റെ പൊന്ന്, ശബ്ദം കുറവാ, പിണറായി വിജയൻ മടലെടുത്ത. പിന്നെ പിണറായി വിജയൻ കേട്ടോണ്ടിരിക്കുക, പിണറായി വിജയൻ കേൾക്കണം, പിന്നെ മടലെടുത്ത് വല്ലതും പുള്ളി അടിക്കും. പിന്നെ ഞാനിപ്പോ ആർ സിയെ വിളിച്ചായിരുന്നു ബ്രോ, പുള്ളി എയർപോർട്ടിലേക്ക് യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏറെ കയറാനായിട്ട് പിന്നെ ഈ 10,000 കിലോമീറ്ററിന്റെ ഒരു കണക്ക് ഒന്ന് പറയണേ എനിക്ക്, ഈ ഭൂമിയുടെ ഡയാമീറ്റർ, അതായത് ഒരു ഒരു സ്പിയർ ആണല്ലോ, അതിന്റെ ഡയാമീറ്റർ 12,000 കിലോമീറ്ററേ ഉള്ളു. ഇപ്പൊ ഈ പുള്ളിക്ക് എവിടുന്നാ ഇതുപോലും അറിയാത്ത വിവരം കിട്ടവരൊക്കെ ആണല്ലോ ഇവിടെ വലിയ ബുദ്ധിജീവികളായിട്ട് നടക്കുന്നവർക്കുമ്പം ചിരി വരും, ചിരിയല്ല വിഷമം വരും. ഈ മലയാളികളുടെ ഒക്കെ ഒരു അവസ്ഥയെ ഈ പുള്ളിക്ക്. ആശിഷേട്ടാ, പ്രവാചകന്മാരുടെ പ്രത്യേകത അതാണ്, പ്രവാചകന്മാർ എന്തു പറയുന്നു അതാണ് ശരി, അപകർഷബോധം ഒന്നും. ഇവിടെ മറ്റൊരാള് ചന്ദ്രനെ രണ്ടായിട്ട് പിളർത്തിയായിരുന്നല്ലോ, ചിലപ്പോ ആ ഒരു ഇതിനായിട്ട് കടപിടിക്കാനായിട്ടിരിക്കും പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞേ. അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അടുത്ത 10 കൊല്ലത്തിനെ 100 പേര് രവിചന്ദ്രനെ പറ്റി റിസർച്ച് ചെയ്യുമെന്ന്. അനിൽകുമാർ ബ്രദറെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഒന്ന് പറയൂ അനിൽകുമാർ ബ്രദർ, നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് റിസർച്ച് ചെയ്യാൻ മാത്രം എന്ത് എന്താണ് ഇദ്ദേഹത്തിന്റെ അറിവെന്നൊന്ന് പറയാമോ? ജസ്റ്റ് കുറച്ച്. ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞ സംഗതി ഞാൻ നിങ്ങൾക്കിവിടെ വോയിസ് ഇട്ട് കേൾപ്പിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം. രവിചന്ദ്രന്റെ ആ വിശ്വവിഖ്യാതമായിട്ടുള്ള 8,500 കിലോമീറ്റർ ദൂരം ഉണ്ടല്ലോ, 8,482 കിലോമീറ്റർ ദൂരം, അതൊന്ന് ഞാൻ പറഞ്ഞുതരാം. അതെ, രവിചന്ദ്രന്റെ ശബ്ദം കേട്ടോളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവം എന്തായാലും ജൂതന്മാർക്കുണ്ട്, വഴി നടത്തുന്ന ദൈവം. ഇപ്പൊ മോസസിനെയൊക്കെ ഈജിപ്തിൽ നിന്ന് സിനായി മരുഭൂമിയിലൂടെ നടത്തിച്ച് കാനാൻ പ്രദേശത്ത് എത്തിച്ച ദൈവം 40 വർഷം എടുത്തത് അത്രേ ഉള്ളൂ. ഏതാണ്ട് 8,500 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ടാണ് ഈ 40 കൊല്ലം എടുക്കുന്നത്. കാരണം എനിക്കറിയില്ല എന്താ കാരണം എന്നറിയില്ല, വഴി നടത്തുന്ന ദൈവമാണ്. അതായത് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ് എന്റെ 650,000 വരുന്ന ജൂതന്മാർ, 600,000 ആണുങ്ങൾ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, 8,500 കിലോമീറ്റർ ദൂരം ഇസ്രായേലിൽ നിന്ന് കനാൻ, അല്ല ഈജിപ്തിൽ നിന്ന് കനാനിലേക്കുള്ള ദൂരമാണ് പറയുന്നത്, തീർന്നില്ല. അപ്പൊ നമ്മള് ഞാനത് കേട്ടപ്പോ അമ്പരന്നു, ഇയാൾ ഇനിയിപ്പോ ചുറ്റിക്കറങ്ങിയ മൊത്തം ദൂരമാണോ പറയുന്നത് ഇസ്രായേൽ ജന അവിടെ? എന്നാലും ഇത്രയും വരില്ല, ഇത് മൊത്തം അവിടെ ചുറ്റിക്കറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് വരികയില്ല. ആ അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇതൊക്കെ പുള്ളി പറഞ്ഞു, അതൊന്നുമല്ല സ്ട്രെയിറ്റ് ദൂരമാണെന്ന് പറഞ്ഞത്, സ്ട്രെയിറ്റ് ദൂരം ഈ ഈജിപ്തും കനാനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ദൂരം, അത് കേൾക്കാം. ഈ 8,500 കിലോമീറ്റർ ദൂരം സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ഉള്ള കാനാൻ പ്രദേശം, ഇന്നത്തെ പാലസ്തീനുമായിട്ട് ഇസ്രയേലുമായിട്ടൊക്കെ, പാലസ്തീനും ഇസ്രയേലൊക്കെ ഒരേ പ്രദേശമാണ്, ഞാൻ പറയുന്നത് വളരെ ചെറിയൊരു ഏരിയ ആണ്. പറഞ്ഞു കേട്ടോ, സ്ട്രെയിറ്റ് ദൂരം. ഇനി കൃത്യമായിട്ട് പുള്ളി ഇത് പറഞ്ഞത് ഇത്ര തന്നെ 8,500 എന്നല്ലേ പറഞ്ഞ, ഇനിയിപ്പോ അത് പറയുന്നത് കേട്ടോ. 8,482 kilometers ആണ് എക്സോഡസ് വന്നത് ലാറിഞ്ചിൽ നിന്ന്. പറഞ്ഞു കേട്ടോ, 8,000 and 40
അല്ലെ, 8482 കിലോമീറ്റർ, 8482 കൃത്യമായിട്ടാ പറയുന്ന പുള്ളി. ഇത് ഇതിനേക്കാൾ മുമ്പ് 8500 എന്ന് പറഞ്ഞ റൗണ്ട് ഫിഗറാണ്, ഇപ്പൊ കൃത്യമായിട്ട് 8482 കിലോമീറ്റർ. പിന്നെ പറയുന്നുണ്ട് ഈ 8500 കിലോമീറ്റർ ദൂരം സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ഉള്ള ഈ 8500 കിലോമീറ്റർ ദൂരം സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ഉള്ള കാനാൻ പ്രദേശം, ഇന്നത്തെ പാലസ്തീനുമായിട്ട് ഇസ്രയേലുമായിട്ടൊക്കെ, പാലസ്തീനും ഇസ്രയേലൊക്കെ ഒരേ പ്രദേശമാണ്, ഞാൻ പറഞ്ഞാൽ വളരെ ചെറിയൊരു ഏരിയ ആണ്. അവിടെ നിന്ന് സോറി, അത് നേരത്തെ ക്ലിപ്പ് തന്നെയായിരുന്നു. 8500 കിലോമീറ്റർ 40 വർഷം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു ഇന്നത്തെ ഒരു ഫ്ലൈറ്റ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് വെച്ചാണെങ്കിൽ 2 മണിക്കൂർ അല്ലെ, 2-3 മണിക്കൂർ അത്രല്ല വരുള്ളൂ. ആ ദൂരം താണ്ടാനാണ് 40 വർഷം എടുത്തത്. ട്രെയിൻ ആണെങ്കിൽ ഒരുപക്ഷെ ഒരു രാത്രി അല്ലെ, പോട്ടെ 2 ദിവസം, ഇത് കൂടുതലില്ല. നടന്നു പോവാണെങ്കിൽ പരമാവധി ഒരു 3-4 മാസം, അത് ഇത്രയും കൂടുതൽ എടുക്കുമോ? ഇല്ല. കാരണം എന്തറിയോ, ദൈവം അവരെ വഴി നടത്തുകയായിരുന്നു, അതാണ് അതിനകത്ത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വളിച്ച ചിരിയായിരുന്നു കേട്ടോ, അത് ദൈവം അവരെ വഴി നടത്തുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ചേരം ഒന്നും കേൾക്കാണ്ടിരുന്നല്ലോ. അത് ആ വളിച്ച് ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു പുള്ളി. ആലോചിച്ച് നോക്കണം, ഈ പറഞ്ഞ മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടോ. ഒന്ന്, ഈ ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 8482 കിലോമീറ്റർ, അത് സ്ട്രെയിറ്റ് ആണ്, സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ്. അതൊന്ന്. പിന്നെ പറയുന്നത്, ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ഫ്ലൈറ്റിനാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 മണിക്കൂർ മതി. ഏത് ഫ്ലൈറ്റാണ് 2 മണിക്കൂർ കൊണ്ടൊക്കെ അല്ലെങ്കിൽ 3 മണിക്കൂർ കൊണ്ടൊക്കെ ഇത്രയും ദൂരം സഞ്ചരിക്കുന്നത്? നമുക്കറിയാവുന്ന ഏതെങ്കിലും യാത്രാ വിമാനം ഉണ്ടോ? റോക്കറ്റ് ആയിരിക്കും, റോക്കറ്റ്. റോക്കറ്റ് സഞ്ചരിക്കുന്ന ഒരു ഫോട്ടോ നമ്മുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. അതല്ല, ഇനിയിപ്പോ ട്രെയിനിലാണെങ്കിൽ ഒരു രാത്രി അല്ലെങ്കിൽ 2 ദിവസം എന്നാണ് ഉള്ളത്. 3000 കിലോമീറ്റർ രാജസ്ഥാനിൽ പോകാൻ 2 ദിവസം വേണം. അല്ല, ഇത് കഴിഞ്ഞിട്ടില്ല. ഇനി ഇത് വെള്ളയിൽ വരുമ്പോൾ എന്ന് പറയുന്ന ഇതിനകത്താണ് ഈ സംഭവം വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് പിന്നെ അടുത്തത് പാപ്പി അപ്പച്ചയില് ചോദ്യം വന്നു. ചോദ്യം വന്നു കഴിഞ്ഞപ്പോ ഇതെല്ലാം മിഴുകുന്നു നോക്കിക്കോട്ട. 2 മണിക്കൂർ കൊണ്ട് 8500 കിലോമീറ്റർ കടക്കാമെന്ന് അങ്ങ് പറഞ്ഞതായി ഒരു ട്രോളിൽ കാണുകയുണ്ടായി. ട്രോൾ സത്യമാണോ? ഞാനതൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറഞ്ഞതാണ്, 8500 കിലോമീറ്റർ 40 വർഷം കൊണ്ട് അവർ താണ്ടിയിട്ടുണ്ടാകും എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. അതെന്തിനാണ് 8500 കിലോമീറ്റർ താണ്ടുന്നതിന് 40 വർഷം എന്നാണ് ഞാൻ ചോദിച്ചത്. അത് ആ അർത്ഥത്തിൽ എടുത്താൽ മതി. ഇനി ഈ മെയിൻ വിഷയം വിട്ടിട്ട് ഇസ്രയേലിൽ, സോറി, കാനാൻ പ്രദേശത്തേക്ക്, ഇസ്രയേലിലേക്ക് ഈജിപ്തിൽ നിന്ന് 8500 കിലോമീറ്റർ ഉണ്ട് എന്നാണോ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ആരും ഇസ്രയേലിൽ നിന്ന് കാനാൻ പ്രദേശത്തേക്കുള്ള സ്ട്രെയിറ്റ് പോസിബിൾ ഷോർട്ട് കട്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ലെസ് ദാൻ 1000 കിലോമീറ്റേഴ്സ്, മേ ബി 700 കിലോമീറ്റേഴ്സ്. ആ ഒരു റൂട്ട് എക്സഡസ് ഹിറ്റ് ചെയ്യുന്നതേ ഇല്ല. ഈ 40 വർഷം കൊണ്ട് അവർ സഞ്ചരിച്ച ദൂരം അതല്ല. ഈ 8500ഉം 6200, 3500, 11200 ഇങ്ങനെയൊക്കെ ഒരുപാട് കണക്കുകൾ ഇവരുടെ ടോട്ടൽ ദൂരം വരും. ഞാനതാണ് ലാറിഞ്ചിയൽ നെർവ് ഓഫ് ജിറാഫ് എന്ന് പറഞ്ഞത്. കാരണം ഇവർ പോകുന്നു, റെഡ് സീ ക്രോസ് ചെയ്യുന്നു, ഇവർ ഇതൊന്ന് പിടിക്കാൻ പറ്റുമോ, ജസ്റ്റ് ഇവർ അലയുന്നു, തിരിച്ചു വരുന്നു. ഈ ദൂരം എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് ടച്ച് ചെയ്തിട്ടുള്ള പോസിബിൾ ലൊക്കേഷൻസ് ബൈബിൾ പണ്ഡിതർ ആ ലൊക്കേഷൻസ് എടുത്തിട്ട് അതിന്റെ ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് അക്യൂമുലേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കണക്കുകളാണ്. 3500 ഞാൻ കണ്ടിട്ടുണ്ട്, 6200 കണ്ടിട്ടുണ്ട്, 8500 കണ്ടിട്ടുണ്ട്, 11200 കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ബിബ്ലിക്കൽ സ്കോളേഴ്സ് ഉണ്ടാക്കുന്ന കണക്കുകളാണ്. അതിലൊരു കണക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതുണ്ടോ, ഇതൊക്കെ ബിബ്ലിക്കൽ സ്കോളേഴ്സ് ഉണ്ടാക്കുന്ന കണക്കാണെന്ന് പറഞ്ഞത്? ഏത് ബിബ്ലിക്കൽ ബൈബിൾ സ്കോളർ ആണ് ഇത് പറഞ്ഞത്? പറയാൻ പറ്റില്ല. അത് ശരിയാ, മിഖായേലിന്റെ സുവിശേഷം ഒക്കെ അവതരിപ്പിച്ച പണ്ഡിതനായിരിക്കും. അനിൽ ബ്രദറെ, ഈ മിഖായേലിന്റെ സുവിശേഷത്തിന്റെ കാര്യം പറയുമ്പോ അദ്ദേഹം പറയാറില്ലേ, എന്റെ വായി തോന്നുന്നു വന്നു, ഞാനത് പറഞ്ഞു, അതൊന്നും ഇടാവോ കയ്യിലുണ്ട്? അതൊന്നും എടുക്കണോട്ടോ, അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എനിക്കത് വായി തോന്നി, ഞാനത് പറഞ്ഞു. ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈജിപ്ത് ആൻഡ് കനാൻ നിങ്ങൾ ആരെല്ലാം നോക്കിയോ, ഈജിപ്ത് ആൻഡ് കനാൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെല്ലാം ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ. ഈജിപ്ത് ആൻഡ് കനാൻ ഡിസ്റ്റൻസ് ആദ്യം തന്നെ വരുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ദ ടോട്ടൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈജിപ്ത് ആൻഡ് കനാൻ ഈസ്
8482 കിലോമീറ്റേഴ്സ് എന്നുള്ളതാണ്. ഇത് സംഭവം പുള്ളി ഇത് കണ്ടു, അണ്ണൻ ഇത് കണ്ടു, കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് എടുത്തു, അങ്ങനെ തന്നെ എടുത്തു. എന്താണ് ഏതാണെന്നുള്ള ഒരു ചിന്തയില്ല. എന്നാൽ നിങ്ങൾ ആ ലിങ്ക് ഒന്ന് ഡെസ്റ്റ്, ഇത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വരുന്നതിൽ ഫസ്റ്റ് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ അങ്ങനെ തന്നെ വായിക്കാം. ഈജിപ്ത് ടു കനാൻ ഡിസ്റ്റൻസ് ലൊക്കേഷൻ റോഡ് മാപ്പ് ആൻഡ് ഡയറക്ഷൻ ആണ് അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിട്ട്. പിന്നെ ആ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈജിപ്ത് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഈജിപ്റ്റ് അറ്റ് ദ ലോങ്ങിറ്റ്യൂഡ് ഓഫ് 31.25 ആൻഡ് ലാറ്റിറ്റ്യൂഡ് ഓഫ് 30.06. കനാൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ യു എസ് എ അറ്റ് ദ ലോങ്ങിറ്റ്യൂഡ് ഓഫ് -69.56 ആൻഡ് ലാറ്റിറ്റ്യൂഡ് ഓഫ് 44.76 എന്നും പറഞ്ഞ് കാണാം. ഫസ്റ്റത്തെ വരി അത് തന്നെയാണ്. അതായത് കനാൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ യു എസ് എ, അമേരിക്കയിൽ യു എസ് എയിലുള്ള കനാൻ എന്ന് പറയുന്നൊരു പട്ടണമുണ്ട്. ആ പട്ടണത്തിലേക്ക്, അതായത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കിടക്കുന്ന ഈജിപ്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡം, അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കിടക്കുന്ന വടക്കേ അമേരിക്കയിലെ യു എസ് എയിലുള്ള ഒരു പട്ടണത്തിലേക്കുള്ള ദൂരമാണ്. അതിനിടയിൽ സമുദ്രങ്ങളുണ്ട്. ഈ സമുദ്രങ്ങളൊക്കെ കടന്ന് അവിടെ വരെ എത്തുന്ന ആ ഇതിനെയാണ് പുള്ളി എഴുതി വെച്ചിട്ട് അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ദൂരമായി കണക്കാക്കിയത്. ഇതൊന്നും വായിക്കുമ്പോൾ ഇവരൊക്കെ വലിയ നിരി, ഇതല്ലേ ചിന്താശേഷിയുള്ള യുക്തിവാദികൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരല്ലേ. ഇത് എനിക്ക് ഇയാളുടെ പ്രസംഗം കേട്ട സ്പോട്ടിൽ തന്നെ കത്തി. ഇത് ഒരിക്കലും സംഭവിക്കില്ല. അതുണ്ട് അതുണ്ട്, അത് ഇപ്പൊ കാണുന്നില്ല ബ്രദറെ. അത് അതുകൊണ്ട് അതിന്റെ ഉണ്ട്. ഇതേ 5134 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഫ്രം ഈജിപ്ത് ടു കനാൻ മരാരി. കനാൻ മരാരി കനാൻ ഞാൻ വേണമെങ്കിൽ അതിന്റെ ഇത് അത് ഇതെടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് കാണുന്നില്ല, ഡിസ്റ്റൻസ് ഫ്രം ഈജിപ്ത് ടു കനാൻ മരാരി. ആ കനാൻ മരാരി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മാരാരിക്കുളത്തുള്ള കനാൻ മരാരി എന്ന് പറയുന്നൊരു ഹോട്ടലാണ്. അപ്പൊ ഈജിപ്തിലെ ഒരു ഹോട്ടലുകാര് അല്ല ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാര് ഇട്ടിരിക്കുക, അവരുടെ വെബ്സൈറ്റിലാണ് ഇത് കണ്ടത്. ഞാൻ ഇതാണ് മുമ്പ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ വന്ന ഒന്നാമത്തെ റിസൾട്ട് ഇതായിരുന്നു. രണ്ടാമത്തെ റിസൾട്ടാണ് ഈ ഇപ്പം ഞാൻ ഈ വായിച്ച ഈ സംഗതി. പക്ഷെ ഇപ്പം ഒന്നാമത്തെ റിസൾട്ട് കാണുന്നില്ല, എന്താണെന്നറിയില്ല, അവരുടെ സൈറ്റ് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടോ അതല്ലാവട്ടെ. അപ്പോൾ പറഞ്ഞു വന്ന സംഗതി, ഇവർ വലിയ കാര്യമായിട്ട് ഈ അന്വേഷണ ത്വര എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരല്ലേ. ഇതാണ് ശാസ്ത്രാഭിരുചി, അന്വേഷണ ത്വര, പിന്നെ ഏതൊരെണ്ണം കൂടി ഉണ്ടല്ലോ, സയന്റിഫിക് ടിമ്പർ, ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ടീമാണ്. ഈ നാട്ടുകാരെ മുഴുവൻ നാട്ടുകാരിലെ അന്വേഷണ ത്വര വളർത്ത, അതല്ല ഞാൻ ആ ശൈലി തന്നെ പറഞ്ഞാണ് ഓലക്കട ഊട്. അപ്പൊ നമ്മുടെ അനിൽക്കുടത്തോളം പാസ്റ്റ് വന്നു, പക്ഷെ അനിൽക്കുടത്തോളം പാസ്റ്റ് ഈ ക്ലിപ്പ് കേൾക്കാൻ സാധ്യതയില്ല, കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. അപ്പൊ ഈ കനാ ഈ എന്താണ് ഇയാള് ഇത് ബൈബിൾ പണ്ഡിതം, അയാൾ പറഞ്ഞല്ലോ ബൈബിൾ സ്കോളേഴ്സ്, ഇത് ബൈബിൾ സ്കോളേഴ്സ് പല പല കണക്കുകൾ വെച്ചിട്ടുണ്ട്. അതിലൊരു കണക്ക് ഞാൻ അവതരിപ്പിച്ചോളൂ എന്ന് പറയുന്നത്, ഒരു ബൈബിൾ സ്കോളറും ഇങ്ങനെ കണക്കുകളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ 8,452 കിലോമീറ്റർ എന്ന് കൃത്യമായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല, അത് ഈ ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ ഈ ഗൂഗിളിൽ നിന്ന് എടുക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഗൂഗിള് നമ്മളതിന്റെ ആ സൈറ്റുകളുടെ ആധികാരികത പരിശോധിച്ച് അതിൽ നിന്ന് എടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഈ ടവർ സൈറ്റിൽ നിന്ന് എടുക്കരുതേ ഉള്ളൂ, ഇവരെ പോലെ വിക്കിപീഡിയയും പിന്നെ കോറ ഡോട്ട് കോമും അതൊന്നും എടുക്കരുതേ ഉള്ളൂ. ആധികാരികതയുള്ള ഏത് സൈറ്റിൽ നിന്ന് നമുക്ക് എടുക്കാം. പക്ഷെ ഇവിടെ വിഷയം അതല്ല. വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി ഈജിപ്റ്റ് ആൻഡ് കനാൻ ഡിസ്റ്റൻസ് അങ്ങ് അടിച്ചു. അടിച്ചു കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഓ ഓക്കെ, അപ്പൊ തന്നെ 8,452 കിലോമീറ്റർ എന്ന് കണ്ടു, അങ്ങനെ തന്നെ അതങ്ങ് എടുത്തു വെച്ചു. പക്ഷെ സുബോധം അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കില്ലേ, അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഈ 8,000 കിലോമീറ്റർ വരുന്നത്? അതിർത്തി തൊട്ടപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഈ ഇസ്രായേലും ഈജിപ്റ്റും എന്ന് പറയുന്നത്. അപ്പൊ അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഈ 8,000 കിലോമീറ്റർ, അതായത് രണ്ട് ഭൂഖണ്ഡങ്ങളാണ്. ആലോചിച്ച് നോക്കണം, ഈ 8,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇവരിവിടെ വെച്ചിരിക്കുന്ന അമേരിക്കയിലുള്ള കനാൻ എന്ന് പറയുന്ന പട്ടണവും ഈജിപ്തിന്റെ കെയ്റോയും തലസ്ഥാനവും, ഈജിപ്തിലെ കെയ്റോയിൽ നിന്ന് ഈ അമേരിക്കയിലെ കനാൻ പട്ടണത്തിലേക്കുള്ള ദൂരമാണ് 8,482 കിലോമീറ്റർ എന്ന് പറയുന്നത്. അത്രയും അകലെ കിടക്കുന്ന രണ്ട് രാജ്യങ്ങൾ, പക്ഷെ ഇവിടെ അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളാണ്. അപ്പൊ അതിന് ഇത്രയും ഡിസ്റ്റൻസ് വരുമ്പോ എന്തോ പ്രശ്നം ഉണ്ടല്ലോ, ഇതെന്താണ് സംഭവം എന്ന് ചെക്ക് ചെയ്യണ്ടേ? ഇവര് അന്വേഷണത്വര വളർത്താൻ നടക്കുന്നവരല്ലേ നാട്ടുകാരില്. നാട്ടുകാരിലെ അന്വേഷണത്വര വളർത്താൻ നടക്കുന്ന ഈ ടീം ഇവർക്ക് സ്വന്തമായിട്ട് അന്വേഷണത്വര എന്ന് പറഞ്ഞ സാധനം ഗീഴയിലത്ത് കൂടി പോയിട്ടില്ല. കാരണം പോയിരുന്നെങ്കിൽ രവി എന്ത് ചെയ്തേനെ,
നബി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാണ്, ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വായിച്ചത് കനാനീസ് ലൊക്കേറ്റഡ് ഇൻ യു എസ് എന്ന് പറയുന്ന ആ വരി, ഫസ്റ്റ് വരി തന്നെ. മൊത്തം വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് മൊത്തം വായിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നോക്ക് ഈജിപ്റ്റ് ആൻഡ് കനാൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന റിസൾട്ട് ഈജിപ്റ്റ് ടു കനാൻ ഡിസ്റ്റൻസ് ലൊക്കേഷൻ റോഡ് മാപ്പ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്ന ആ റിസൾട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരി തന്നെ കിടപ്പുണ്ട്, ഇത് കനാനീസ് ലൊക്കേറ്റഡ് ഇൻ യു എസ് എ. അപ്പൊ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അതുപോലും നോക്കിയിട്ടില്ല, അതൊന്ന് ഒരു ക്ലിക്ക് ചെയ്തിട്ട് അത് എന്താണ് എഴുതിയിരിക്കുന്നത് അതുപോലും നോക്കിയിട്ടില്ല. ഇങ്ങനെയുള്ള ടീമാണ് നാട്ടുകാർക്ക് അന്വേഷണത്വര വളർത്താൻ നടക്കുന്നത്. വൈദ്യ നീ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് ബൈബിളിലെ കർത്താവ് പറയുന്നുണ്ടല്ലോ. ആ അതുപോലെ അതാണ് ഞങ്ങൾക്ക് ഇവരോട് പറയാനുള്ളത്. അന്വേഷണത്വരയുമായി നടക്കുന്ന ആളുകളെ നിങ്ങൾ ആദ്യം തന്നെ അതൊന്ന് ഉണ്ടാക്കിയെടുക്കും നിങ്ങളുടെ ഉള്ളില്. ഞങ്ങളൊക്കെ ഒരു വിഷയം നെറ്റിൽ നിന്നൊക്കെ ഒരു സാധനം, സൈറ്റിൽ നിന്നൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ ക്രോസ് ചെക്ക് ചെയ്ത് എത്ര സമയം പിടിക്കുന്ന അറിയാം, അതൊന്ന് ഞങ്ങൾ ഉറപ്പിക്കാൻ. അതിനിടെ തന്നെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോട് ഞങ്ങൾ വെച്ചിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യും. ഇപ്പോൾ പുസ്തകമായിട്ട് കൈ കിട്ടിയതാണെങ്കിൽ പിന്നെ അധികം ചോദിക്കാനൊന്നും പോവില്ല, ആ പുസ്തകത്തിൽ ഞങ്ങൾ പേര് പറഞ്ഞ് ഉദ്ധരിക്കുകയാണ്. പക്ഷെ നെറ്റിൽ നിന്ന് കിട്ടുന്നു പുസ്തകം ഞങ്ങളുടെ കയ്യിലില്ല, നെറ്റിൽ നിന്ന് എടുക്കുകയാണ്. നെറ്റിൽ നിന്ന് എടുക്കുന്ന സമയത്ത് പുസ്തകത്തിൻ്റെ പേജും പേരും പേജ് നമ്പറും സഹിതം ഫുൾ ഡീറ്റെയിൽ ഉണ്ടാവും പുസ്തകത്തിൻ്റെ എഴുത്തുകാരനൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് സംശയം ഉണ്ടാവും, കാരണം വെച്ചാൽ അങ്ങനെ ഒരു സംഗതി ഉള്ളത് തന്നെയാണോ? പുസ്തകം ഞങ്ങളുടെ കയ്യിലില്ലല്ലോ. ഞങ്ങളിത് വലിയ കാര്യത്തിൽ അവതരിപ്പിക്കുകയും നാളെ വേറെ ഒരുത്തം വന്നിട്ട് ആ പുസ്തകത്തിൽ അതിൻ്റെ പേജ് നമ്പർ എടുത്തിട്ട് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ സാധനം ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വടിയാവും, ഞങ്ങളുടെ വിശ്വാസ്യത പോവും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ പുസ്തകം ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചിട്ട് അവരോട് ചോദിക്കും അതിൽ ആ പേജ് നമ്പർ. അല്ലെങ്കിൽ ഞാൻ അധികം ഇപ്പോൾ ചെയ്യുന്നത് രണ്ടിടത്തുള്ള ലൈബ്രറികളുണ്ട്, ക്രിസ്ത്യൻസിൻ്റെ ലൈബ്രറിയാണ് സെമിനാരിയിലത്തെ, കത്തോലിക്ക സെമിനാരിയിലെ. അപ്പോൾ അതിലത്തെ ഒരു അച്ഛനുമായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് ഞാൻ ഒരുമാതിരി സംഗതി അദ്ദേഹത്തെ വിളിച്ച് അന്വേഷിക്കും. അപ്പോൾ ആളുണ്ടെങ്കിൽ എൻ്റെ പേജ് സ്കാൻ, ഞാൻ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരികയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ള ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ വെബ്സൈറ്റിൽ കയറി നോക്കും ഈ ക്രോസ് റെഫറൻസ്, ക്രോസ് ചെക്ക് ചെയ്യുന്നത്. ഈ അവരും അങ്ങനെ നമുക്ക് വിശ്വാസമുള്ള ആധികാരികമായ പണ്ഡിതന്മാരും അതേ പേജ് നമ്പറും ആ പുസ്തകത്തിൻ്റെ പേര് പേജ് നമ്പർ സഹിതം അവരും എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പായി. ഓക്കെ, ആ രണ്ട് പണ്ഡിതന്മാർ ഒരേ വിഷയത്തിൽ ഒരേ വിധത്തിൽ തന്നെ ചെയ്തിരിക്കുന്നു, നമുക്കത് എടുക്കാം. ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളത് എടുക്കുന്നത്. എന്നിട്ട് അങ്ങനെയുള്ള ഞങ്ങളുടെ അടുത്താണ് ഇവർ അന്വേഷണത്തൊരാന്നും പറഞ്ഞു വരുന്നത്. ഇവരുടെയൊക്കെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കണം. അന്വേഷണത്തോടെ ഏഴ് അയലത്ത് കൂടി പോയിട്ടില്ലാത്ത ഈ ടീംസ് പറയുന്ന ഓരോ കാര്യത്തിനും കൃത്യമായ റെഫറൻസ് വേണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ഇത്രമാത്രം അന്വേഷണം നടത്തിയിട്ട് ഞങ്ങളൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് കൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് അന്വേഷണത്തോര വേണോട്ടാ, സയന്റിഫിക് ടിമ്പർ വേണോട്ടാന്നൊക്കെ. ഒരു കാര്യം പറയണം, ഈ പുള്ളിയെ കുറിച്ച് റിസർച്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ ശരിയാ, നമ്മളിപ്പം ചെയ്യുന്നത് അത് തന്നെയാ. പുള്ളി പറയുന്ന മണ്ടത്തരങ്ങളെല്ലാം അല്ല, അത് ബ്രദർ വേറൊരു വിഷയമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ലോജിക്കൽ ഫാലസി ഉണ്ടല്ലോ, ജെറി ബ്രദർ അത് രണ്ട് വീഡിയോ ചെയ്തിരുന്നു ലോജിക്കൽ ഫാലസികളെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞിട്ട് നോക്കിയപ്പോ നല്ല ക്ലാസിക് ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞ രവിയുടെ പ്രസംഗങ്ങളാണ്. ഓരോരോ ലോജിക്കൽ ഫാലസി, ആ ഫാലസിയുടെ പേര് പറയും, അതിന്റെ ലക്ഷണം എന്താന്ന് പറയും, ഇത് പറഞ്ഞ് വിശദീകരിച്ചതിന് ശേഷം അതിന് ഉദാഹരണം നമുക്ക് ഇപ്പൊ കാണാൻ പറഞ്ഞ് രവിയുടെ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കും. അതെ അതെ അതെ, തീർച്ചയായിട്ടും ലോജിക്കൽ ഫാലസിയുടെ പാഠപുസ്തകങ്ങളാണ് രവീന്ദ്രന്റെ ഓരോ പ്രസംഗവും. ഏതൊക്കെ ഫാലസികളെ കുറിച്ച് നമുക്ക് പഠിക്കണോ, അപ്പൊ അത് ഏതെങ്കിലും ഒരു ഫാലസി രവീന്ദ്രന്റെ ഓരോ പ്രസംഗം അഞ്ചു മിനിറ്റ് നോക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ ഫാലസി ഉണ്ട് അഞ്ചു മിനിറ്റിനുള്ളിൽ. അമ്മാതിരി മണ്ടത്തരം വളമ്പുന്ന ആളാണ്. എന്നിട്ട് ഇവരൊക്കെയാണ് ഇവിടെ യുക്തിവാദത്തിന്റെ ആൾക്കാരായിട്ടും സയന്റിഫിക് ടിമ്പറിന്റെ ആൾക്കാരൊക്കെ ആയിട്ട്. അല്ല സഹോദരന്മാരെ, ഇത് ഈ ഒരു മിനിറ്റ്, ഈ രവിചന്ദ്രൻ ഇത് ഇങ്ങനെ പറഞ്ഞു, ആ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഈ അടുത്ത കാലത്ത് സനലിടമർഗ് ക്ലബ് ഹൗസിൽ വന്ന സമയത്ത് ഇതേ കാര്യം തന്നെ, അതായത് ഈ 8,000 കിലോമീറ്ററിന്റെ കാര്യം പുള്ളിയോട് ആരാണ്ട് ചോദിച്ചു. അപ്പൊ ഈ സനലിടമർഗ് ചെയ്ത എന്താണെന്നറിയോ, അത് ശരിയാണെന്നുള്ളതിൽ സപ്പോർട്ട് ചെയ്താണ് പുള്ളി സംസാരിച്ചത്. സംസാരിച്ച എങ്ങനെയാണ്, ബൈബിൾ പണ്ഡിതർ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, അത് ഇങ്ങനെ ഉണ്ട്, അങ്ങനെ ഉണ്ടെന്നും പറഞ്ഞു. ഇവർ രണ്ടും ഒരു നോകത്തിന്റെ അങ്ങേ തലയിൽ ഇങ്ങേ തലയിൽ നിർത്തിയാ ഒരുമിച്ച് വലിച്ചോളും. ഇദ്ദേഹം അത് തന്നെയാ പറഞ്ഞത്. അതിനകത്ത് എന്നാലും തെറ്റാണെന്ന് പറയാൻ പുള്ളി അത് ചെയ്ത്, പുള്ളി അതിനെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്ത് ഈ 8,000 കിലോമീറ്ററിന്റെ കാര്യം ചോദിച്ചപ്പോ. സനൽ ദൈവത്തിനും രവീന്ദ്രൻ ദൈവത്തിനും തെറ്റുപറ്റില്ല, അതറിയില്ലേ? അങ്ങനെയല്ല ബ്രദർ, സനല് പരമ്പരാഗത ദൈവ, രവിചന്ദ്രൻ ഇപ്പൊ പൊട്ടി മുളച്ച ദൈവ, അവര് തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടാ, ജാതീയമായ പ്രശ്നമുണ്ട്. ഒരിക്കൽ കൂടെ നസ്രൻ ബ്രദറെ ആ പകുതിക്ക് ശേഷമുള്ള ഒന്ന് പ്ലേ ചെയ്യാവോ, ആ ഈ ക്ലബ് ഹൗസിനകത്ത്
നടന്ന ചർച്ച എല്ലാരും കേൾക്കട്ടെ, അനിൽ പാസ്റ്റർ കേട്ടേ കാണത്തില്ല. അസ്വൻ ബ്രദർ കേൾക്കാവോ? ഓക്കെ ഓക്കെ, ഞാൻ പ്ലേ ചെയ്യാം, പ്ലേ ചെയ്യാം. എസൻസ് ഗ്ലോബൽ, അത് കേൾക്കാം. എസൻസ് ഗ്ലോബല് ഈ ക്ലബ് ഹൗസിനകത്ത് നടത്തിയ പ്രോഗ്രാമിന്റെ വീഡിയോ ക്ലിപ്പ്. ഒരു സെക്കൻഡ്, അനിൽ പാസ്റ്റർ കേൾക്കാവോ? ശബ്ദം കേൾക്കാവോ? അനിൽ പാസ്റ്റർ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും നസ്രൻ ബ്രദർ, ഓക്കെ ഓക്കെ. പ്രഖ്യാപനമായിരുന്നു വിദ്യാർത്ഥികൾക്കുള്ളിൽ സയന്റിഫിക് ചെമ്പറ് വളർത്താൻ അദ്ദേഹം പരിശ്രമിക്കും. അങ്ങനെ ഒരു ഒരു വാക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വായിന്ന് വീണത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തീരുമാനമോ അതല്ലെങ്കിൽ മാർസൽ ഉൾപ്പെട്ട കാര്യമല്ല, കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ അടുത്ത കാലത്ത് ഉണ്ടായ സ്വാതന്ത്ര്യത്തിലൂടെ ഈ വലിയ സുനാമിയാണ്. അതിന് ഒരു പ്രധാന ഘടകം ആർ സി ആണ് തന്നെ. അപ്പൊ ആ ക്രെഡിറ്റ് നമുക്ക് ആർ സി കൊടുക്കാം. പിണറായി വിജയനെ പോലും സ്വാധീനിച്ചത് അദ്ദേഹമാണ്. ഇനി മറ്റൊരു കാര്യം, അദ്ദേഹത്തെ കൾച്ചറിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ രണ്ടൊരു പറഞ്ഞു, ഞാൻ ചുരുക്കി പറയാം. ഒന്നും പറയുന്നില്ല, ഒരു പ്രവാചകരെ പോലെ സംസാരിക്കുകയാണ്, അന്ത്യപ്രവാചകന്റെ അന്ത്യപ്രവാചകൻ. കേരളത്തിലെ അടുത്ത 10 വർഷത്തിനുള്ളിൽ രവിചന്ദ്രൻ സി ടെക്സ്റ്റ് ബുക്കുകളിൽ സ്ഥാനം പിടിക്കും. അത് സ്കൂളിലാവാം കോളേജിലാവാം. അടുത്ത 10 വർഷത്തിനുള്ളിൽ 100 പേര് അദ്ദേഹത്തെ കുറിച്ച് ഗവേഷണം നടത്തും പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട്. അല്ല ബ്രോ, പ്രിൻസിപ്പൽ ചിരിക്കാനാണോ വരുന്നത്? എനിക്കിത് കേട്ടിട്ട് കരയാനാ വരുന്നത്. ഞാനേ ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് വാ കഴിയാണ് കേട്ടോ. ഇനി സത്യം പറഞ്ഞാൽ വാ മുഴുവൻ കഴിയാൻ പറ്റും. ഞാനും ആക്ച്വലി ആശിഷ് ബ്രദർ പറയുന്നത് തന്നെയാണ് എനിക്കും തോന്നിയത്. ഇങ്ങനെ മണ്ടത്തരം പറയുന്നവരുടെ IQ ലെവൽ എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കിയിട്ടുണ്ടോ? ഇവരുടെ പിള്ളേരെ ഇവരെന്തായിരിക്കും പഠിപ്പിക്കുന്നത് നിങ്ങൾ വിചാരിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പം എന്ത് IQ, എന്ത് തലയ്ക്ക് എന്താണ് ഉള്ളതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട. അല്ല, ഇവർ ഈ ഫോസിൽ എവിഡൻസിനെ കുറിച്ചൊക്കെ പറയുമല്ലോ, ഈ ഇതിലൊക്കെ ഏറ്റവും വലിയ എടുത്ത് തെളിവ് ഇവർ തന്നെയാണ്. ഒരു വലിയ ഫോസിലും മിസ്സിംഗ് ലിങ്കും ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഞാൻ ഈ സാപ്പിയൻസിലെ തോണിക്കാരിലേക്ക് ആൾക്കാരെ കാണുമ്പോൾ ആലോചിക്കുന്നു, ഇവരെന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി, ഇവര് മൊത്തത്തിൽ നാസികമാരെല്ലാം ഇങ്ങനെയാണല്ലേ. ജാക്ക് ബ്രോ വളരെ ശരിയാണ് കേട്ടോ. നമ്മള് ഇന്ന് ജസ്റ്റ് ഒന്ന് തുടക്കമിടാൻ വേണ്ടി മാത്രം തുടങ്ങിയ റൂമാണ്. ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് മാത്രമാണ്. ഒത്തിരി സാധനങ്ങൾ നമ്മുടെ കൈവശമുണ്ട്, അതെല്ലാം പ്ലേ ചെയ്ത് ഇനി എന്തായാലും നമ്മള് സനൽ മർദ്ദനം കഴിഞ്ഞു. ഇനി അടുത്ത് നാസ്തിക ദൈവം രവി മർദ്ദനമാണ് നമ്മൾ ഇന്നലെ ഇന്ന് തുടങ്ങിയത്. ഇന്ന് രവിചന്ദ്രവധം, അതെ അതെ അതെ, കീചകൻ വധിക്കുകയാണ്. ഇവിടെ ഉമേഷ് എന്ന് പറഞ്ഞൊരു പുള്ളി എനിക്ക് ബാക്ക് ചാനൽ മെസ്സേജ്, ഹാൻഡ് റൈസിംഗ് ഓപ്പൺ ആകാം, പുള്ളി വരട്ടെ. ശരി ശരി, എന്നാ പുള്ളിനെ ഇങ്ങോട്ടൊന്നെങ്കിൽ കയറ്റി. ഈ വിഷയത്തെ വെള്ളപൂശാൻ താല്പര്യമുള്ള എല്ലാ നാസ്തിക കുഞ്ഞുങ്ങളെ, രവി കുഞ്ഞുങ്ങളെയും ഞങ്ങള് മുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമ്മുടെ കൈൻ ഗസ്റ്റർ ആണ് പുള്ളി, ജെ കെ വി ഇദ്ദേഹത്തിന്റെ അന്ധഭക്തനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജെ കെ വി എന്ന് പറഞ്ഞൊരു ചങ്ങാതി ഹാൻഡ് റൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവങ്ങളെ പറ്റി ഇങ്ങനെ അപമാനിക്കുന്നത് നമുക്ക് സഹിക്കൂല. എന്താ നിങ്ങൾ കാണിക്കുന്നത് സഹോദരൻ? ഹലോ, ഞാനൊരു കാര്യം പറയാം. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട്, അതായത് ഇവര് ഇപ്പൊ നമ്മളിപ്പോ രവിചന്ദ്രന്റെ പ്രസംഗങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ ഇപ്പം കുറച്ച് സാക്ഷി ചെയ്ത കുറെ മീറ്റിങ്ങുകളിൽ ഇത് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ലോജിക്കൽ ഫാലസീസ്, അതുപോലെ ഇതുകൂടെ മണ്ടൻ പരിപാടികൾ, ഇദ്ദേഹത്തിന്റെ റിസർച്ചിന്റെ മെത്തഡോളജി, അതുപോലെ കോപ്പി ഈ എന്താ പറയുന്നത് ഈ വിക്കിപീഡിയയും കോറയൊക്കെ കോപ്പി ചെയ്യുന്ന പരിപാടി, പിന്നെ യാതൊരുവിധ വിശ്വസ്തതയും ഇല്ലാത്ത നിലയിൽ പ്രസംഗത്തിന് വേണ്ടി മാത്രം പ്രസംഗം ഉണ്ടാക്കൽ, ഫാക്ച്വർ എറേഴ്സ് കണ്ടിന്യൂസ് അടിച്ചുവിടൽ, ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയാണെന്നുള്ള നിലയിൽ നമ്മൾ എക്സ്പോസ് ചെയ്തപ്പോൾ ഈ നിരീശ്വരവാദികളായ കുഞ്ഞുങ്ങൾ വന്നിട്ട് അവരതിന് പറഞ്ഞ ആൻസർ, അവർ പറയുന്ന ഒരു ആൻസർ ഇതാണ്: നിങ്ങൾ യഥാർത്ഥ രവിചന്ദ്രൻ പ്രസംഗിച്ച യഥാർത്ഥത്തിൽ ഉള്ള മതവിമർശനത്തിന് നിങ്ങൾ ആൻസർ ചെയ്യുന്നില്ല, അദ്ദേഹം പറഞ്ഞ ഫാക്ട്സുകളെ നിങ്ങൾ പ്രതിരോധിക്കുന്നില്ല, അതിന് പകരം നിങ്ങൾ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വെർബൽ എറേഴ്സിലാണ് നിങ്ങൾ കയറി പിടിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും അദ്ദേഹം നിങ്ങളുടെ പുസ്തകത്തെ യേശുക്രിസ്തുവിനെ ഒക്കെ വിമർശിച്ചു, അതിനൊന്നും നിങ്ങൾക്ക് ആൻസർ ഇല്ല, നിങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ആൻസർ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരു വാദം അവർ മുന്നോട്ട് വെച്ചു. ഇപ്പൊ അല്പം മുമ്പ് ഇവിടെ കേൾപ്പിച്ച ഒരു വോയിസ് ക്ലിപ്പിലും അത് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ താഴെ നിന്ന് സംസാരിക്കാൻ ആളുകൾ കയറി വരുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുള്ള ഒരു വാദം ഇതായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം സുവിശേഷ വിശേഷം എന്ന പേരിൽ 7 പ്രോഗ്രാംസ് നടത്തി. ഈ 7, എന്റെ ഓർമ്മ 7 ആണെന്ന് തോന്നുന്നു, 7 പ്രോഗ്രാംസ് നടത്തി. ഈ 7 പ്രോഗ്രാമും
ഒന്നിനൊന്നോട് മെച്ചമായ നിലയിൽ എങ്ങനെ മണ്ടത്തരം, ചരിത്രവിരുദ്ധത, അതുപോലെ തന്നെ യാതൊരുവിധ തെളിവുകളുമില്ലാതെ ആരോപണങ്ങൾ മാത്രം നടത്തി പോവുകയായിരുന്നു. അപ്പം ഇത് ഇദ്ദേഹത്തിന് മറുപടി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്ന് തോന്നിയതിൻ്റെ ഒരു പ്രധാന റീസണാണ് നമ്മളിന് പറയാൻ പോകുന്നത്. ഇദ്ദേഹം മറുപടി അർഹിക്കുന്നില്ല. അതിൻ്റെ കാരണം അദ്ദേഹം വലിയ ആളായതുകൊണ്ടല്ല. ഇദ്ദേഹം അവതരിപ്പിക്കുന്ന ബൈബിളിനെ വിമർശിക്കാൻ ഇറങ്ങുമ്പോൾ, ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു ടെക്സ്റ്റിനെ വിമർശിക്കാൻ ഇറങ്ങുമ്പോൾ ആ ടെക്സ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കണം. ആ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോർഷൻ അവിടുന്ന് കോട്ട് ചെയ്തിട്ട് ഇവിടെ ഇന്ന പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലല്ലേ അതിൻ്റെ താഴെ അതേ വസ്തുതയെ സംബന്ധിച്ച് വളരെ ക്ലിയർ കട്ടായിട്ട് എഴുതിയിട്ടുള്ള കാര്യമുള്ളപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യത്തെ പോലും കാണാതെ കണ്ടോ തെറ്റിദ്ധരിപ്പിക്കുമാറോ ഇദ്ദേഹം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. എന്നിട്ട് നമ്മളോട് പറയാണ് അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയണമെന്ന്. ഇവിടെ അതിന് മറുപടിയാണോ പറയേണ്ടത്? ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആർഗ്യുമെന്റ് അതിൽ തന്നെ തെറ്റായ നിലയിലാണ് അത് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയും. ഇവർ വീണ്ടും പൊട്ടത്തരം നമ്മളോട് പറയാണ് നിങ്ങൾ അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയണം. അദ്ദേഹം ചോദിക്കേണ്ടതുപോലെ ഒരു ചോദ്യം ചോദിച്ചെങ്കിലല്ലേ ഉത്തരം കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഉത്തരത്തിന് യോഗ്യമായ നിലയിൽ ഒരു ചോദ്യം പോലും ഈ സുവിശേഷ വിശേഷം എന്ന 7 പ്രോഗ്രാമിലും അദ്ദേഹം ചോദിച്ചിട്ടില്ല, അദ്ദേഹം ചെയ്തിട്ടില്ല. അതിനു പകരം ഇപ്പോൾ നമ്മൾ കേട്ടത് ഒരു സാമ്പിളാണ്. ഇതുപോലത്തെ വെളിവില്ലായ്മ പറഞ്ഞിട്ട് നമ്മളോട് പറയാണ് അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയണമെന്ന്. ഇദ്ദേഹം ഏതെങ്കിലും നിലയിൽ, എന്തെങ്കിലും ഒരു നിലയിൽ ഒരു ആർഗ്യുമെന്റ് എങ്കിലും മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? നമ്മൾ അരിച്ചു പിണിച്ചു നോക്കിയിട്ട് ഒന്നോ രണ്ടോ എണ്ണം കണ്ടു. അതിന് മിക്കവാറും ഒരു പ്രാവശ്യം ജെറി ബ്രദർ ആൻസർ ചെയ്തിട്ടുണ്ട്, രണ്ട് പ്രാവശ്യം ഇദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് ഇദ്ദേഹത്തിന്റെ ബുക്കിനെ ഖണ്ഡനം ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ ജെയിംസ് ഫോറിയസ് IS ആർ അദ്ദേഹം ആൻസർ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ മൂന്നോ രണ്ടോ വിഷയം എന്റെ ഓർമ്മയിൽ ഇത്തരം കാര്യങ്ങളല്ലാതെ ബാക്കി മുഴുവനിലും ഇദ്ദേഹം ആക്രമിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന തെളിവുകളാണ് ഇത്. ഏത് വഴി നടത്തുന്ന ദൈവം എന്ന് ദൈവത്തെ പരിഹസിക്കാൻ വേണ്ടി, ഇത് മണ്ടത്തരമാണെന്ന് പറയാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന എവിഡൻസ് ആണ് ഈ 8,000 km ഉണ്ടെന്നുള്ളത്. ഇതുപോലെയാണ് ഇദ്ദേഹം കൊണ്ടുവരുന്ന ഓരോ എവിഡൻസും. അപ്പൊ ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുമ്പോൾ, നമ്മളിപ്പോ ഒരു തർക്കശാസ്ത്ര പ്രകാരം നമ്മൾ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വയ്ക്കുന്നു, ആ ആർഗ്യുമെന്റ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന എവിഡൻസിന് സോളിഡാരിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പൊ കോടതിയിൽ നിങ്ങളൊരു ആർഗ്യുമെന്റ് മുന്നോട്ട് വയ്ക്കുന്നു, നിങ്ങൾക്ക് ആർക്കെതിരെ ഏത് കാര്യം ആരോപിക്കാം. അതിപ്പോ യേശു ക്രിസ്തുവിനെതിരെ നല്ല ആർക്കെതിരെ എന്തും ആരോപിക്കാം. പക്ഷെ നിങ്ങൾ ആരോപിക്കുന്ന ആരോപണം ശരിയാകണമെങ്കിൽ നിങ്ങൾ ആ വിഷയത്തിൽ പ്രസന്റ് ചെയ്യുന്ന എവിഡൻസ് കറക്റ്റ് ആയിരിക്കണം. ആ എവിഡൻസ് എററോണിയസ് ആണെങ്കിൽ, ആ എവിഡൻസ് നിലനിൽപ്പില്ലാത്തതാണെങ്കിൽ പിന്നെ അദ്ദേഹം വെച്ച ആർഗ്യുമെന്റിന് മറുപടി പറയണമെന്ന് പറയുന്നതിൽ വല്ല യുക്തിയും ഉണ്ടോ? ഇത്രയും വിവരക്കേടാണ് ഇതുപോലെ മണ്ടത്തരം പ്രസംഗിക്കുന്ന രവിചന്ദ്രൻ മുന്നോട്ട് വെച്ചതെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അടിമകളാണ് ഈ നിരീശ്വര മതത്തിന്റെ ഈ കുഞ്ഞുങ്ങൾ. അപ്പൊ ഈ നിരീശ്വര മതത്തിന്റെ അടിമകളുടെ പ്രശ്നം രവിചന്ദ്രൻ ആണോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ശരിയാണ്. ഈ കഴിഞ്ഞയിടെ മുജാഹിദ് ബാലുശ്ശേരിയാണ് പറഞ്ഞത്, അല്ല, MM അക്ബർ പറഞ്ഞതുപോലെ പ്രവാചകനാണോ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ അതാണ് ശരി എന്ന് പറയുന്ന പോലെ രവിചന്ദ്രൻ ആണോ പറഞ്ഞത്? എന്നാ പിന്നെ അതാണ് ശരി. ഈ മനോഭാവം അല്ല, ഈ മനോഭാവം മാത്രമേ ഇവർക്കുള്ളൂ. അല്ലായിരുന്നുവെങ്കിൽ രവിചന്ദ്രൻ മുന്നോട്ട് വെച്ച ഏതെങ്കിലും ഒരു ആർഗ്യുമെന്റ് ഈ സുവിശേഷ വിശേഷത്തിൽ നിന്നുള്ളത്, ഈ താഴെയിരിക്കുന്ന നിരീശ്വരവാദ കുഞ്ഞുങ്ങളോട് ഞങ്ങൾ ചലഞ്ച് ചെയ്യാണ്, രവിചന്ദ്രൻ പറഞ്ഞതായ ഒരു ആർഗ്യുമെന്റ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ഞങ്ങൾക്ക് ഉത്തരമില്ലാത്തതാണെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. രവിചന്ദ്രൻ പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് പോലും സോളിഡാരിറ്റി ഉള്ള എവിഡൻസോടുകൂടിയതോ ചരിത്രപരമായതോ അല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഇത്തരം ലോജിക്കൽ ഫാലസീസിനെയും അതുപോലെ ചരിത്രപരമായ അബദ്ധങ്ങളെയും ലോജിക്കൽ അബദ്ധങ്ങളെയും ഒക്കെ ഞങ്ങൾ അതുപോലെ തന്നെ കോപ്പിയുടെ രീതികളെല്ലാം അദ്ദേഹത്തിന്റെ റിസർച്ച് മെത്തഡോളജിനെ എല്ലാം എടുത്തു കാണിക്കേണ്ടി വന്നത്. കാരണം ഇതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ചുറ്റുവട്ടങ്ങൾ മുഴുവൻ അബദ്ധങ്ങളാണ്. അപ്പൊ അബദ്ധ പഞ്ചാംഗത്തിന്റെ നടുവിൽ അദ്ദേഹം കണക്ക് കൂട്ടിക്കൊണ്ട് വരുന്ന ഒരെന്താ പറയുന്ന അബദ്ധ പഞ്ചാംഗം വെച്ചിട്ട് അതിലൂടെ ഒരാളുടെ ഭാവി എഴുതി ചേർക്കുന്ന പോലെ ഒരു സംഭവമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സുവിശേഷ വിശേഷം സംബന്ധിച്ച് സംഭവിച്ചത്. അതുകൊണ്ട് താഴെ നിന്ന് വരുന്നവർ ഈ ആർഗ്യുമെന്റുമായിട്ട് മുകളിലേക്ക് കയറി വരണ്ട. രവിചന്ദ്രന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല, അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയാണ് ചെയ്തതെന്നുള്ള ആർഗ്യുമെന്റുമായിട്ട് പോരണ്ട. അങ്ങനെ ഒരു ആർഗ്യുമെന്റ് നടത്തണമെന്ന് ആരുടെയും ഉള്ളിന്റെ ഉള്ളിൽ നിരീശ്വരവാദികൾക്ക് തോന്നുന്നുവെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ രവിചന്ദ്രൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഒരു ആർഗ്യുമെന്റ് നിങ്ങൾ ഇവിടെ വെക്കുക. ഇന്നത് ഞങ്ങളത് നോക്കാം. രവിചന്ദ്രൻ പറഞ്ഞ രവിചന്ദ്രന്റെ എല്ലാ വീഡിയോസും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊന്ന് നോക്കിയിട്ട് രവിചന്ദ്രൻ പറഞ്ഞതാണെങ്കിൽ അതിന് അദ്ദേഹം കൊണ്ടുവന്ന എവിഡൻസുകൾ തെളിവുകൾ എത്രത്തോളം വാലിഡ് ആണ് എന്ന് ഞങ്ങൾ നോക്കിയിട്ട് നിങ്ങളോട് നമുക്കിപ്പോ സംസാരിക്കാം.
അല്ലാതെ കണ്ട് രവിചന്ദ്രൻ നിങ്ങൾ അഡ്രസ്സ് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് വരരുത്. രവിചന്ദ്രൻ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസംഗം അദ്ദേഹം ആദ്യം ബൈബിളിനെ കുറിച്ച് നടത്തട്ടെ. സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിന് ഒത്തിരി മൂന്നോ നാലോ അഞ്ചോ മാസ്റ്റർ ഡിഗ്രി ഉണ്ടല്ലോ. ഇത്രയും മാസ്റ്റർ ഡിഗ്രി ഉള്ള ഇദ്ദേഹം കഴിവുള്ള ഒരു മനുഷ്യൻ, ഒരു റിസർച്ച് മെത്തഡോളജി ഉള്ള ആളാണെങ്കിൽ പണ്ടേ ഇദ്ദേഹം പ്രൊഫസർ ആയാൽ ഇപ്പോഴും അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടിരിക്കുന്നതിന്റെ കാരണം പോലും ഇതാ. സാധിക്കത്തില്ല അതേ കൊണ്ട് ഈ ബൈബിൾ ഇദ്ദേഹം മാസ്റ്റർ ഡിഗ്രി എടുത്ത വിഷയത്തിൽ പോലും ഒരു റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്ത് അദ്ദേഹത്തിന് പ്രൊഫസർ ലെവലിലേക്ക് ഉയരാൻ പറ്റിയില്ലെങ്കിൽ അതിനേക്കാളും എത്രയോ വർഷങ്ങൾ 8, 10, 12 വർഷം പഠിച്ച് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇതൊന്നുമില്ലാതെ കണ്ട് എവിടെയോ വെബ്സൈറ്റിൽ നിരങ്ങി അവിടെ ഇവിടെയെല്ലാം കയറി ഇറങ്ങി നടന്നിട്ട് വായി തോന്ന് വിളിച്ചു പറഞ്ഞിട്ട് അതിന് ഞങ്ങൾ ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ യോഗ്യമായ ഒരു ക്വസ്റ്റ്യൻ ഇന്നു വരെ അദ്ദേഹം വെച്ചിട്ടില്ല, വെക്കാൻ അദ്ദേഹത്തിന് പറ്റുകയുമില്ല. ഇനി നിങ്ങൾക്ക് രവിചന്ദ്രൻ ദൈവമാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ അത്തരം ഒരു ആർഗ്യുമെന്റ് ചലഞ്ച് ചെയ്യുന്നു നിങ്ങളോട് വെക്കുക. ഈ ആർഗ്യുമെന്റ് രവിചന്ദ്രൻ പറഞ്ഞു അതിന് നിങ്ങൾ ആൻസർ ചെയ്തില്ല, എന്താ അതിന്റെ കാരണം എന്ന് ചോദിക്കുക. അപ്പൊ ഞങ്ങൾ പറയാം ഈ ആർഗ്യുമെന്റ് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കൊണ്ടുവന്ന എവിഡൻസ് രീതികൾ അദ്ദേഹത്തിന്റെ റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ ഇന്നീ അബദ്ധങ്ങൾ പറ്റുന്നു. അതുകൊണ്ട് ക്വസ്റ്റൻ ആൻസർ ചെയ്യേണ്ട കാര്യമില്ല, മെത്തഡോളജി തെറ്റാണ് ഞങ്ങൾ തെളിയിച്ചു തരാം. ഓക്കെ, ഞാൻ ഇത് പറഞ്ഞതിന്റെ കാരണം താഴെ ഇരിക്കുന്നവർ വന്നിട്ട് ആദ്യം ഈ അടവ് ഇങ്ങോട്ട് എടുക്കരുത്, അതുവേണ്ടി പറഞ്ഞതേയുള്ളൂ. പ്രിൻസ് ബ്രദറെ താങ്ക് യു. ഓക്കെ, ഷിജുമോഹൻ ബ്രദർ പറഞ്ഞു അദ്ദേഹത്തിന് അത്രയും ഒരു സെക്കൻഡ് ഇത്രയും ഡിഗ്രി അദ്ദേഹം വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്, അപ്പോൾ എന്നിട്ടും അദ്ദേഹം പ്രൊഫസർ ആയില്ല എന്നുള്ളത്. അതിന് മറുപടി ഞാൻ നമ്മളെ പറയേണ്ട കാര്യം സനലിന്റെ മറുക തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ കേൾപ്പിച്ച ക്ലിപ്പിൽ ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ എം എ സ്ഥിരം ഇങ്ങനെ വീണ്ടും എം എ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ അത് മുകളിലോട്ടല്ലേ പോകേണ്ട, താഴോട്ടല്ലോ പോകേണ്ട. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ പഠനത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് സാക്ഷാൽ ഇന്റർനാഷണൽ ഫ്രോഡ് സനലിന്റെ മറുക തന്നെ പറഞ്ഞു. അപ്പം അതിനർത്ഥം സ്ഥിരം തോറ്റു തോറ്റിരിക്കുന്നു എന്നുള്ളതാണ് സനൽ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു. എനിവേ, നമ്മുടെ പ്രദീപ് ബ്രദർ എന്തോ പറയാൻ വന്നു. പ്രദീപ് ബ്രദർ, അത് കഴിഞ്ഞ അജയ് ബ്രദർ. പ്രദീപ് ബ്രദർ പറയും. അതെ, അത് ഞാനേ ഡ്രൈവ് ചെയ്യുവായിരുന്നു. അപ്പൊ അതിനകത്ത് അവസാനത്തെ പ്രിൻസ് ബ്രദർ കേൾപ്പിച്ച ആ സംഭാഷണത്തിന്റെ അവസാനം ഞാൻ ഇപ്പോഴാണ് ഒരു പ്രാവശ്യം കേട്ടത്. അതായത് പുസ്തകത്തിൽ പേര് വരും, പുസ്തകത്തിൽ അങ്ങേരെ കുറിച്ച് പഠിക്കാനുണ്ടാവും എന്ന് പറഞ്ഞല്ലേ. അപ്പൊ നിങ്ങളെല്ലാരും ചിരിച്ചു, പക്ഷേ അത് ചിരിക്കേണ്ട ഒരു കാര്യമല്ല, അത് ചിരിക്കേണ്ട കാര്യമല്ല, അത് സംഭവിക്കാൻ വളരെ ചാൻസസ് ഉണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം, ഒരു സെക്കൻഡ് ഒന്ന് വെക്കാം, വെയിറ്റ് ചെയ്യണം, ഒരു സെക്കൻഡ്, ഞാൻ വാതിലും തുറന്നു. പ്രതിയുടെ ഞാനൊരു കാര്യം പറഞ്ഞിരിക്കുന്നില്ല, അത്യാവശ്യം ലീവ് ചെയ്യണം, ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ അദ്ദേഹത്തിന്റെ പുതിയ ഡിസംബറിൽ ഒരു ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട്, അതിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ ആ ചിരിയും അദ്ദേഹത്തിന്റെ സബ്ജക്റ്റുകളുടെയും വെച്ചോണ്ട് അദ്ദേഹത്തിന്റെ സബ്ജക്ട് വരുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് നാലാം പദം എന്നാണ്. അപ്പൊ ഈ ഞാൻ ജെൻഡറിനെ കുറിച്ച് പറയുന്നില്ല കേട്ടോ, ആ തേർഡ് ജെൻഡർ എന്നൊക്കെ പറയുന്ന ആ ട്യൂണിലാണ് അദ്ദേഹത്തിന്റെ ഫാൻസ് ആ വിഷയം ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഒരു 80s-90s ജീവിച്ചിരുന്നവരോട് ജീവിച്ചിരുന്ന ആൾക്കാരെ കുറിച്ച് ഇപ്പോ വലിയ നാസ്തി ഇതൊക്കെ പറയുമ്പോ നമ്മളെ കാരണന്മാരോടേക്കും നീ കമ്മ്യൂണിസ്റ്റ് അല്ലേ ഇവിടെ ചോദിക്കും. അപ്പോ ഇദ്ദേഹത്തിന് ഈ ലോകം മൊത്തം കറങ്ങി കിടന്ന് ലോകത്ത് എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് നല്ല ഒബ്സർവേഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോ ഈ കമ്മ്യൂണിസം തകർന്നു കഴിഞ്ഞപ്പോ പിന്നെ കാണുന്ന സംഭവം എന്ന് വെച്ചാൽ വലതുപക്ഷ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയങ്ങൾ മുന്നോട്ട് വന്നു. അതുപോലെ ഈ പ്രത്യേകിച്ച് വെസ്റ്റേൺ യൂറോപ്പ് സ്കാൻഡിനേവിയ ഒക്കെ കമ്മ്യൂണിസം അവിടെ ഒരു ദിനം നിലനിന്നിടുന്നില്ല, കണ്ടമാനം ഫിനാൻഷ്യലി അവർ ഭയങ്കര ഫ്ലറിഷ്ഡായി. അപ്പൊ ഇത് കണ്ടാണ് ഇദ്ദേഹം ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ ട്രോളുന്നത്. അപ്പോ ഇന്നും മതത്തെക്കാൾ ഉപരിയായിട്ട് ഈ ശ്രീ രവീന്ദ്രന്റെ പക്ഷത്തുള്ള ആൾക്കാരുടെ മെയിൻ ഇരകൾ എന്ന് പറയുന്നത് കേരളത്തിലെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകളാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം ട്രോളെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ നാട്ടിലറിയാലോ, ഒരു രീതിയിലും ഗതി പിടിക്കാത്ത മനുഷ്യർ ഇനി പ്രാർത്ഥിക്കുന്നില്ല, ദൈവവിശ്വാസം വേണ്ട, നാസ്തികനാണ് തീരുമാനിച്ചിരിക്കുമ്പോൾ പോലും അവർക്കൊരു ആശങ്കയുണ്ട് ശരിക്കും ദൈവമുണ്ടോ ഇല്ലെന്നുള്ളത്. അപ്പൊ ഇവരെയാണ് ഇദ്ദേഹം ചലഞ്ച് ചെയ്യുന്നത്, നിങ്ങൾ നാസ്തികനാണോ അതോ ആഗ്നോസ്റ്റിക് ആണോ. ഞാൻ ബ്ലഡി, അദ്ദേഹത്തിന്റെ ടേം ഇതാണ്, ഞാൻ ബ്ലഡി എത്തിയസ്റ്റ് ആണ് എന്നാണ് അദ്ദേഹം പലപ്പോഴും ക്ലെയിം ചെയ്യാറുള്ളത്. അപ്പൊ ഇദ്ദേഹത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളില് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അപ്പൊ സാറ് ഒന്ന് കൺഫേം ചെയ്യണം, നിങ്ങൾ വലതുപക്ഷമാണ് ഇടതുപക്ഷമാണ്? അപ്പൊ വലതുപക്ഷത്തിന്റെ സംഭാവനയാണ് ഈ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയക്കാരനാണെന്ന് ഒരിക്കൽ പോലും ക്ലെയിം ചെയ്യാതെ പാവപ്പെട്ട മനുഷ്യരെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ അപമാനിക്കേണ്ട ആവശ്യമുണ്ട്?
അപ്പോ ഇദ്ദേഹത്തിന് ഈ ദൈവബോധത്തെ കുറിച്ച് ഒരു വ്യക്തമായിട്ട് സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്തവരെ അദ്ദേഹം വല്ലാണ്ട് മാരകമായിട്ട് ട്രോളിക്കൊല്ലുകയും അതേസമയം ഇദ്ദേഹം താനൊരു വലതുപക്ഷ രാഷ്ട്രീയക്കാരനെന്ന് പറയാനായിട്ട് ഭയപ്പെടുകയും ചെയ്യുന്ന ഇതുവരെ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അവരൊക്കെ ലെഫ്റ്റ് ലിബറൽ എന്നുള്ളതാണ്. അപ്പോ ഇതുവരെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ആൾക്കാർക്കറിയില്ല, ഇദ്ദേഹത്തിന്റെ എക്കണോമിക് പ്രിൻസിപ്പൾ എന്താണെന്ന് അറിയില്ല. ഇനി ഇദ്ദേഹം ബ്ലഡി എക്കണോമിസ്റ്റ് ബ്ലഡി എത്തിസ്റ്റ് ആണോ എന്നുള്ള കാര്യം കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു. അങ്ങേർക്ക് തന്നെ അങ്ങേര് ആരാന്ന് അറിയത്തില്ല എന്റെ പൊന്നു ബ്രദറെ, പിന്നെ അല്ലേ അങ്ങേര് രാഷ്ട്രീയം പറയുന്നത്. അതെ, ഞാനത് കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്രദീപ്. അതെ, അപ്പൊ ഇത് എന്റെ ഒരു അനുഭവം പറയുന്നത്. അപ്പൊ ഈ പുസ്തക പാഠപുസ്തകത്തിൽ പേര് വരുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാരും ചിരിച്ചു. ആ ഒരു തെറ്റായിപ്പോയി. അത് തെറ്റായിപ്പോയതിന്റെ കാരണം ഞാനിപ്പോ പറയാം. എന്റെ ചെറുപ്പത്തില് എനിക്ക് പരിചയത്തിലുള്ള ഒരു മലയാള അധ്യാപകന്റെ ഭവനത്തിൽ ഞാൻ ആയിരിക്കുകയായിരുന്നു. എന്റെ പരിചയത്തിലുള്ള, അപ്പൊ ഞാൻ വളരെ നേരിട്ടറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ആ വീട്ടിലായിരിക്കുമ്പോൾ എന്നോട് ആ ഒരാൾ വന്നു, ഒരു രാവിലെ സമയം, അതിരാവിലെ ഒരാൾ വന്നു. വന്നിട്ട് ഇയാൾ പറഞ്ഞ് കേട്ട, അപ്പൊ എന്റെ ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ ഞാൻ കേൾക്കുന്നത് ആ വ്യക്തിയുടെ പുസ്തകം, ആ വ്യക്തിയുടെ ആ സമയത്ത് ഇറങ്ങിയ ഒരു പുസ്തകം പാഠപുസ്തകമാക്കാൻ പുള്ളി ഭരണതലത്തിൽ ഇത് ചെയ്യും. പുള്ളി പുള്ളി ഒരു പിൻപു ഒരു ബ്രോക്കർ ബ്രോക്കർ പോലെ ആക്ട് ചെയ്യും. അപ്പം ഈ പുസ്തകം പാഠപുസ്തകമാക്കാനുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. പക്ഷെ ഞാൻ 25,000 വന്നു എത്രയോ, ഞാൻ ഒരു എന്ന് പറഞ്ഞ ഒരു 10-25 വർഷം മുമ്പ് 25,000 രൂപ എങ്ങാണ്ട് പുള്ളിക്ക് കൊടുക്കണം. പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഇത് പാഠപുസ്തകമാക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. പാഠപുസ്തകം ഒന്നും അറിയണ്ട, കാരണം പുസ്തകം ഓൾറെഡി ഉണ്ട്. അപ്പൊ ഒന്നും അറിയണ്ട. അപ്പൊ ഇത് ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിയും, ഇഷ്ടം പോലെ പൈസ കിട്ടും. അതുകൊണ്ട് പാഠപുസ്തകമാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടൊന്നും ആരും കരുതരുത്. രവീന്ദ്രൻ 10 വർഷത്തിനുള്ളിൽ പാഠപുസ്തകമാക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെ തന്നെ ആകും, കാരണം ഇതിനിടെ പിമ്പുകൾ ഇഷ്ടം പോലെ വർക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആരും ചിരിക്കരുത്. അത് ശരിയായിരിക്കും. ഒരു പക്ഷേ പ്രദീപ്രദന്റെ ആ ഒരു വീക്ഷണം ശരിയായിരിക്കും. ഈ പറഞ്ഞതുപോലെ കാശ് കൊടുത്ത് ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് അജയ് ബ്രദർ പറഞ്ഞു, അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ അറിയാം അദ്ദേഹം നമ്മുടെ ഉമേഷ് വന്ന് ഇടയ്ക്ക് ബ്ലിങ്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന് പറയാനുണ്ട്. അതിന് മുമ്പ് ആഷിർ ബ്രദർ എന്തെങ്കിലും ചേർക്കാനുണ്ട്? ആഷിർ ബ്രദർ ഇല്ല ബ്രദറെ, ഉമേഷ് ഒരു മിനിറ്റ്. ഞങ്ങളുടെ ഇന്റർനാഷണൽ ദൈവം സൻ അൽ ഇടമറുകിനെയും കേരളത്തിലെ ദൈവമായ രവീന്ദ്രനെയും ഇങ്ങനെ കളിയാക്കുന്നതിന് നിങ്ങളോട്. ഇതുണ്ടോ, കണ്ടോ, അദ്ദേഹത്തിന്റെ ഭക്തന്മാര് നമ്മളെ ശപിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഭയങ്കര വിഷയം, ഞാൻ പറഞ്ഞില്ലേ ഇത് മതം തന്നെയാണ്, മതം ഉറപ്പാ. കണ്ടോ അദ്ദേഹത്തിന്റെ പേര്, കണ്ടോ കൈൻഡ് ഗസ്റ്റ്, കണ്ടോ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അത് വ്യക്തമാണ്, ഒരു കൈൻഡും ഇല്ലാത്തൊരു മനുഷ്യനാണെന്നുള്ളത്. കണ്ടോ അദ്ദേഹം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇത് കേരള ഘടകം ദൈവത്തെ കുറിച്ചാണ് പറയുന്നത് നമ്മള്. ഇങ്ങനെ പുസ്തകം ഇറക്കി കഴിഞ്ഞാൽ അന്നേരം ഈ അൽ ഇടമറുകും കൂടെ അന്നേരം വലത്തെ മറുകെന്ന് പറഞ്ഞ പുസ്തകം ഇറക്കും. അതെ അതെ അതെ, അദ്ദേഹം ഓടിപ്പോവല്ലോ ഇദ്ദേഹത്തിന് കാരണം. എന്തായാലും ഉമേഷ് ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പടം, അതുകൊണ്ട് ഇവര് കോംപ്രമൈസ് അങ്ങോട്ട് ഇങ്ങനെ വെട്ടിപ്പോവും. ഈ നമ്മൾ ഈ പറയുന്ന ടെക്നിക്കൽ ടേംസ് ഒക്കെ സ്ഥിരം നമ്മുടെ റൂമിനകത്ത് വരുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഈ പടം എന്നൊക്കെ നമ്മൾ പറയുന്നത് സ്ഥിരം വരുന്നവർക്കെല്ലാം മനസ്സിലാകും. പിന്നെ ഒരിക്കൽ കൂടെ ഞാനൊന്ന് ഓർപ്പിക്കുന്നത്, എന്റെ ഡി പി ഒന്ന് നോക്കുക, അതൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. എസെൻസ് ഗ്ലോബലിൽ വന്നൊരു പോസ്റ്റാണ്, അതായത് രവിചന്ദ്രന്റെ ഒരു എന്താ പറയുക ബ്ലാക്ക് ഷീഡുള്ള ഫോട്ടോ അതിനടുത്ത് എഴുതിയിരിക്കുന്ന ആൾക്കൂട്ടത്തിനിടയിലെ ആ രൂപം പോലും നമ്മൾ തിരിച്ചറിയും. അതേ പ്രിയ സ്നേഹിതരെ, അന്ധന്മാരായിട്ടുള്ള ഭക്തന്മാർ അദ്ദേഹത്തിനുണ്ട്. ഇത്രയും അധികം അന്ധഭക്തന്മാർ, ഇത്രയും എന്താ പറയുക ചുരുങ്ങിയ കാലം കൊണ്ട് സമ്പാദിച്ച ഒരു വ്യക്തി ഇദ്ദേഹം തന്നെയാണ്. ഇത്തരം അന്ധഭക്തന്മാരെ സൃഷ്ടിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനിയൊരു 1,000 കൊല്ലം കഴിഞ്ഞാൽ പോലും ഇദ്ദേഹത്തിന്റെ എന്താ വ്യക്തി പ്രഭ നഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം ഈ അന്ധഭക്തന്മാരുടെ വീട്ടില് അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയും ഈ അന്ധഭക്തന്മാരായിട്ട് തന്നെ വളർത്തും. അതിന് ഏറ്റവും വലിയ തെളിവാണ് അൽ സനൽ ഇടമറക് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു മണ്ടൻ പുസ്തകം എഴുതി, ആ പുസ്തകത്തിന്റെ ചുവട് പറ്റി മകൻ ഒരു മണ്ടൻ ആ മണ്ടൻ പുസ്തകത്തെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാം കണ്ടതാണ്. ഇന്ന് അദ്ദേഹം ആ മണ്ടൻ പുസ്തകത്തിന് വേണ്ടി മകൻ ഇവിടെ ക്ലബായ ക്ലബ് മൊത്തം ഓടി നടന്ന് അടിമയടിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഇതുപോലെ തന്നെ നാസ്തിക കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ രവി കുഞ്ഞുങ്ങൾ വീണ്ടും പ്രസവിക്കുന്നത് രവി കുഞ്ഞുങ്ങളെ തന്നെ ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒമാരെ വെള്ളം പൂശാൻ വേണ്ടി ഇനി വെളിയിൽ നാളെ എടുക്കേണ്ട കാര്യമില്ല, ആൾറെഡി ആളുകളായി കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അനിൽക്കൊടുത്തോടെ മാസ് കേൾക്കാവോ, സംസാരിക്കുന്നുണ്ടോ?
പുള്ളി എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ടേ സംസാരിക്കില്ല എന്റെ തിരക്കായിരിക്കും. എത്ര ബ്രദർ പറയും? അല്ല മറ്റേ നമ്മുടെ പ്രിൻസ് നമ്മുടെ അൽഫാസ് കേൾക്കാവോ? ഞാനൊന്ന് വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്ത കേട്ടോ? ഇല്ല ഞാൻ കേട്ടില്ല, ഏകദേശം ഒരു ഗ്രാഹ്യം ഉണ്ട്. അൽകുമാർ അയ്യപ്പൻ പ്രസംഗിച്ചത് കേട്ടു. അതല്ല ഈ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ വീഡിയോ ക്ലിപ്പ് എന്തായാലും ഒരിക്കൽ കൂടെ ഒന്ന് കേൾപ്പിക്കും, പുതിയ ആൾക്കാർ വന്നവർക്കും ഒരുപക്ഷെ പ്രയോജനപ്പെടുമായിരിക്കും. നസ്രേ ബ്രദറേ, നസ്രേ ബ്രദർ പോയോ? ഒന്ന് കേൾപ്പി നസ്രേ ബ്രദറെ, അത് ആ പകുതിക്ക് തേടാൻ കേൾപ്പിച്ചാൽ മതി കേട്ടോ. മതി മതി, അവിടുന്ന് അതാണ് സൂപ്പർ ഐറ്റം. കേൾക്കാം, നന്നായിട്ട് കേൾക്കാം, നന്നായിട്ട് കേൾക്കാം. നേരത്തെ പോലെ ക്ലിയർ അല്ല നസം ബ്രദറെ, സയന്റിഫിക് ടെമ്പറിനെ ക്ലിയർ അല്ല. ഒന്ന് ഒരിക്കലും ഓളിയും കൂട്ടി കേൾപ്പിക്കാം. ഓ കുഞ്ഞവിടെ കരയുന്നു ഒന്ന് ഒന്ന്. ഓക്കെ, അതിനകത്ത് വേറെ ആർക്കെങ്കിലും കേൾപ്പിക്കാൻ പറ്റുമോ അതൊന്ന്? കൊറേ നേരം ഇവിടെയുണ്ട്, എന്നെ വിളിക്കാ വിളിക്കാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ സെക്കൻഡ് അൽപാസോട് പറഞ്ഞിട്ട് പറയാം. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പാസ്റ്റർ, അതായത് കേരളത്തിലെ പിണറായി വിജയനെ സ്വാധീനിച്ചത് സി രവിചന്ദ്രനാണ്, പിണറായി വിജയൻ ടു സർക്കാരിനെ സ്വാധീനിച്ചത് ഇദ്ദേഹമാണ്. ജെയ്സ് ബ്രദർ വന്നു, ഒരു പക്ഷേ ജെയ്സ് ബ്രദർ പ്ലേ ചെയ്യുമായിരിക്കും. വൺ സെക്കൻഡ്, ഞാൻ പ്ലേ ചെയ്യും. പ്ലേ ചെയ്യും. സംഭവില്ല ബ്രദറെ, അയച്ചാ മതി. ആ ഓക്കെ ഓക്കെ, ഞാൻ അയച്ചേക്കാം. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, പിണറായി വിജയൻ സർക്കാരിനെ ഇദ്ദേഹം ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്ത 10 വർഷത്തിനകത്ത് പാഠപുസ്തകങ്ങളിലെല്ലാം തന്നെ സി രവിചന്ദ്രന്റെ പിന്നെ അതായത് സ്കൂളുകളിലും കോളേജുകളിലും പഠന വിഷയമായിട്ട് സി രവിചന്ദ്രനെ കുറിച്ച് വരും. അതുപോലെ തന്നെ 100-ലധികം പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തെ കുറിച്ച് റിസർച്ച് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഒരു മനുഷ്യന് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത, അതായത് നമ്മൾ ഇപ്പൊ ഇവിടെ നമ്മള് എന്താ പറയുന്നത്, അമൃതാനന്ദ മയ്യുണ്ട്, ശ്രീ ശ്രീ രവിശങ്കർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗുർമിത് സിംഗ്, അതുപോലെ ഒത്തിരി ആൾ ദൈവങ്ങൾ ഇപ്പൊ വളർന്നു വരുന്നുണ്ട്. ഇപ്പോ ട്രിവാൻഡ്രം വട്ടിയൂർക്കാവിൽ ഒരു പുതിയൊരു അമ്മ വളർന്നു വന്നിരിക്കുകയാണ്. അമ്മ എന്ന് പറയുന്നതിൽ എന്നോട് ക്ഷമിക്കുക, എക്സ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു എക്സ് വളർന്നു വന്നിരിക്കുകയാണ്. അപ്പം ഇത്തരം ആളുകൾക്ക് വേണ്ടി ഘോരം ഘോരം സംസാരിക്കുകയും അവർക്ക് വേണ്ടി വെല്ലുവിളിയും പിന്നെ എന്താ പറയുക, ഈവൻ എന്താ പറയുക, ഈ അക്രമ സ്വഭാവം തന്നെ കാണിക്കുന്നവരുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന അവർ ആരും തന്നെ ഇത്തരം രീതിയിലോട്ട് പറഞ്ഞു പോയിട്ടില്ല. അതിനേക്കാളും 1000 മടങ്ങ് അപ്പുറം നിന്നുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു ദീർഘവീക്ഷണത്തോടുകൂടെ, അതും ഒരു അഡ്വക്കേറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ കാണുന്നത്. എസൻസ് ഗ്ലോബലിന്റെ ക്ലബ് ഹൗസിന്റെ അകത്ത് കിടന്ന ചർച്ചയുടെ ഒരു ഭാഗമുണ്ട്. ഒരു അഡ്വക്കേറ്റാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത്. ടോമി സെബാസ്റ്റ്യനെ പോലുള്ളവരൊക്കെ അവിടെ ഹാജരായിരിക്കുന്നുണ്ട്. മുകളിലിരിക്കുന്ന ആ വീഡിയോയുടെ പകുതിക്ക് ശേഷം അത് പ്ലേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ജയ്സ് ബ്രദറെ കിട്ടിയോ? റെഡിയായോ? ആ ഒന്ന് പ്ലേ ചെയ്യും. പകുതിക്ക് ശേഷം ഞാൻ സംസാരിക്കുന്നതിന് ശേഷം അങ്ങനെ ഒരു ഒരു വാക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വായിന്ന് വീണത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തീരുമാനമോ അതല്ലെങ്കിൽ മാർക്സിസ്റ്റുകൾ ഉൾപ്പെട്ട കാര്യമല്ല, കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ അടുത്ത കാലത്ത് ഉണ്ടായ സ്വാതന്ത്ര്യത്തിലൂടെ ഈ വലിയ സുനാമിയാണ്. അതിന് ഒരു പ്രധാന ഘടകം ആർ സി ആണ് തരും. അപ്പൊ ആ ക്രെഡിറ്റ് നമുക്ക് ആർ സി കൊടുക്കാം. പിണറായി വിജയനെ പോലും സ്വാധീനിച്ചത് അദ്ദേഹമാണ്. ഇനി മറ്റൊരു കാര്യം, ഇതേപോലെ കൾച്ചറായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പൊ രണ്ടുപേരും പറഞ്ഞു, ഞാൻ ചുരുക്കി പറയാം, ഒന്നും പറയുന്നില്ല, ഒരു പ്രവാചകനെ പോലെ സംസാരിക്കുകയാണ്. അന്ത്യപ്രവാചകന്റെ അന്ത്യപ്രവാചകൻ കേരളത്തിലെ അടുത്ത 10 വർഷത്തിനുള്ളില് രവിചന്ദ്രൻ സി ടെക്സ്റ്റ് ബുക്കുകളിൽ സ്ഥാനം പിടിക്കും. അത് സ്കൂളിലാവാം കോളേജിലാവാം. അടുത്ത 10 വർഷത്തിനുള്ളില് 100 പേര് അദ്ദേഹത്തെ കുറിച്ച് ഗവേഷണം നടത്തും, പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട്. രവിചന്ദ്രനെ കുറിച്ച് കേട്ടോ അൽപാസ്റ്റേ. ആ കേട്ടു കേട്ടു. ആ പ്രതികരിക്കാം. എങ്ങനെയുണ്ട് പറയാം? ഇത്രയും പ്രതീക്ഷിച്ചോ? ആ ഞാൻ ഇതിലേറെ പ്രതീക്ഷിച്ചു ഇവരിൽ നിന്ന്. അതിന്റെ ഒരു കാരണം, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ സനലിടമറിയന്റെ വിഷയം എങ്ങനെ ഒരു ചർച്ചയ്ക്ക് വന്നു. കാരണം ഇത്ര ഒത്തിരി ഗ്രൂപ്പുകൾ ഇവരിപ്പോ പോയിട്ട് സുഡാപ്പികളും ഒക്കെ ആയിട്ട് കൂടുന്നുണ്ടല്ലോ. അപ്പോ അങ്ങനെ തോണിക്കാരോ ഇങ്ങനെ കുറെ കക്ഷികളുണ്ട്. ഏതാണ്ട് ഇതേ ജനസിപ്പെട്ട ആളുകളാണ്. അപ്പൊ അത് അവിടെ വന്ന് മനോജ് എന്ന് പറഞ്ഞ ചങ്ങാതി കരയുന്ന അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു, നിങ്ങൾ സനലിനെ ഇങ്ങനെ പറയരുത്, സനലിന്റെ പിന്നി 10,000 അണിനിരക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വികാരാധീനനായി പൊട്ടിക്കരയുന്ന പോലെ ആയിപ്പോയി. സനൽ എന്തോ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു.
അപ്പോ മറ്റു സഹോദരന്മാരല്പം ഗൗരവത്തിൽ തന്നെ തിരിച്ചു പറഞ്ഞു, എനിക്കെന്തോ ഒരു സങ്കടം തോന്നി പുള്ളിയോട്, വേറൊന്നും നമ്മുടെ വീട്ടിൽ വന്ന ഒരാളല്ലേ, കരഞ്ഞു വിഷമിച്ചു പോകണ്ട എന്ന് കരുതി ഞാൻ അധികം ഉപദ്രവിച്ചില്ല. പിന്നെ പറഞ്ഞു, ഇത്രയും പറഞ്ഞു, ഇവരെല്ലാം പ്രശ്നം ഇത്തരം ഫാൻസാണ്. ഇനിയിപ്പോ നമ്മൾ ആരെങ്കിലും ഒരു തെറ്റ് ഗൗരവമായൊരു തെറ്റ് പറഞ്ഞാൽ നമ്മളത് പരസ്പരം തന്നെ തിരുത്തും. അതങ്ങനെയല്ല ബ്രദറെ, അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്, അത് പറയും, ആ നിലപാടെടുക്കും. തിരിച്ച് വീക്ഷണഗതി രണ്ടാകാം, പക്ഷെ തെറ്റ് പറയാൻ പാടില്ല. ആ രൂപത്തിലാണ്. ഇവർക്ക് ഇങ്ങനെ ഒരു സംവിധാനമൊന്നുമില്ല. ഇനി ഇപ്പൊ ഈ കേട്ട വിഷയത്തെ ഒന്ന് പ്രതികരിക്കാം. ഈ സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടിയെ പറ്റി ഇവർക്കൊരു ചുക്കും അറിയില്ല. പിണറായി പറഞ്ഞാണല്ലോ കറക്റ്റ്, അവർക്ക് എം എൻ വിജയന്റെ വിഷയമല്ല, ഓർത്ത് നോക്കണം. എം എൻ വിജയൻ അവരുടെ താത്വിക ആചാര്യനാണ്. പി ഗോവിന്ദപിള്ളയെ പുറത്താക്കിയിട്ട് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയ പാർട്ടിയാണ്. അതായത് പി ഗോവിന്ദപിള്ളയെ ഇ എം എസ് കഴിഞ്ഞാൽ പിന്നുള്ള ആളാണ് പി ഗോവിന്ദപിള്ള. അദ്ദേഹത്തെ വട്ടിയൂർക്കാവിലെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി, സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തിയ പാർട്ടിയാണത്. ഇതേപോലെ തന്നെ കെ ആർ ഗൗരിയെ പുറത്താക്കിയ പാർട്ടിയാണ്. രാഘവനെ, എം ബി രാഘവനെ പുഷ്പം പോലെടുത്ത് കളഞ്ഞ പാർട്ടിയാണ്. അവരാണ് സി രവിചന്ദ്രനെ അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കാര്യമുണ്ടോ? അവിടെ അവർ പറയുന്ന വിധത്തിൽ അവർക്ക് ബുദ്ധിജീവികളും ചിന്തകന്മാരും ഒക്കെ ഉണ്ട്. അതിൻ്റെ അച്ചടക്കത്തിൽ നിന്നുകൊണ്ട് സംസാരി അവർ സ്വീകരിക്കുന്നത്. അല്ലാതെ ഇദ്ദേഹം ഏതാണ്ടെല്ലാം പറഞ്ഞു സയന്റിഫിക് ടെമ്പർ വളരുന്നു. ഈ സയന്റിഫിക് ടെമ്പർ ഇങ്ങനെ വളർത്തിയിട്ടാണോ ഈ എത്രയോ പി ബി അംഗങ്ങളുടെ വീട്ടിൽ പൂമൂടൽ വിവാദം? അതറിയോ, പൊങ്കാല നടക്കുന്നുണ്ട്. അതായത് ഇവിടെ പോയി ഇത് ഈ വീടുകളിൽ പൊങ്കാല നടക്കുന്നു, നമ്മളതെല്ലാം കണ്ടല്ലേ. അത് തെറ്റാണെന്നല്ല പറയുന്നത്, അവരുടെ മതവിശ്വാസം അത് തെറ്റാണെന്നല്ല പറയുന്നത്. ഇതൊക്കെ ഇവിടെ വളരുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഇവരൊന്നും വസ്തുത പഠിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഈ രവിചന്ദ്രൻ ഒരു ഭയങ്കര കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. ശക്തമായിട്ട് സനലിടമറിന്റെ കാര്യം പറഞ്ഞത്, സനലിടമറുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാകാൻ കാരണം തന്നെ അവര് അടിയന്തിരാവസ്ഥ കാലത്ത് വിദേശ പണം പറ്റിയ ഭാഷ കേരളഭൂഷണം പത്രമായിട്ടുള്ള ബന്ധത്തിൽ ഇവർ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇടതുപക്ഷ വിരുദ്ധത അല്ലെ സി പി എം വിരുദ്ധത വരുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ പിന്നിലെ ഈ സംഭവം എന്താണെന്ന് വെച്ചാല്, ഈ കൂടുതലായിട്ട് ചിന്തിക്കുന്ന മനുഷ്യർ ഇടതുപക്ഷത്തൊക്കെ ഉണ്ട്, ആ ഒരു വിങ്ങനെ ഇങ്ങോട്ട് കിട്ടും, അതുകൊണ്ട് അതിന് വിഭിന്നമായിട്ടൊന്ന് പറയുക. അങ്ങനെ പറഞ്ഞു നോക്കിയാണ് രവിചന്ദ്രൻ. ഇനിയും അങ്ങനെ പലരോട് കളിച്ച് പോയിടത്തെല്ലാം ആളുകളുടെ ഒരു പ്രശ്നം, ഇവരാരും തിരിച്ച് സംസാരിക്കുന്നവരല്ല. ഇനി ഒന്നുകൂടെ പറയാം, സി പി എമ്മിനകത്ത് ആഭ്യന്തര കക്ഷി ഉണ്ടോ? സി പി എമ്മിലും സി പി ഐയിലും ഉണ്ട്. ഉദാഹരണം, അവരൊരു ബ്രാഞ്ച് കമ്മിറ്റി കൂടുക. ഇപ്പൊ അവരൊക്കെ സമ്മേളനം നടക്കുന്ന സമയമല്ലേ, ഈ ബ്രാഞ്ച് കമ്മിറ്റിക്ക് അകത്തിരുന്ന് അവർക്ക് പിണറായി വിജയനെയും കാരാട്ടിനെയും വിമർശിക്കാം, അതിനകത്ത് വിമർശിക്കാം, പേര് പറഞ്ഞ് വിമർശിക്കാം. അദ്ദേഹത്തിന്റെ നടപടി തെറ്റായി പോയി, പക്ഷെ അത് ലീക്കാകാനും പാടില്ല, അത് പുറത്തിറങ്ങി പറയാനും പാടില്ല. അത്തരം പാർട്ടിയാണത്. എനിക്കതിന്റെ സെറ്റപ്പ് കറക്റ്റ് അറിയാം. സി പി എമ്മിന്റെ അറിയാം, സി പി ഐയുടെ അറിയാം, ആർ എസ് പിയുടെ അറിയാം. കാരണം അതാണ് ഈ കേഡർ പാർട്ടികളാണ് ഇതെല്ലാം. ഇപ്പൊ പലതും കേഡറല്ല. അപ്പൊ അവിടെ അതിന് പുറത്തിറങ്ങി പറയുമ്പോഴാണ് അച്ചടക്ക നടപടി കറക്റ്റ് അവിടുന്ന് വരുന്നത്. ഇങ്ങനെ നക്സൽ പാർട്ടികളും എല്ലാം പ്രവർത്തിക്കുന്നത്. മരിച്ചുപോയ ഇ എം എസിനെ വിമർശിക്കാം, സാക്ഷാൽ കാൽ മാഷിനെ വിമർശിക്കാം, അവർക്ക് ഒരു പ്രശ്നവും അക്കാര്യത്തിലില്ല. അത് മിനിസി രേഖപ്പെടുത്തുകയും ചെയ്യും. അത് കഴിഞ്ഞ് സെക്രട്ടറി മറുപടി പറയും. ഇതിനുശേഷം ഇത് പുറത്തിറങ്ങി പറഞ്ഞാൽ അവൻ പാർട്ടിക്കകത്തുനിന്ന് പോയി. എന്നാൽ പാർട്ടിയുടെ പൊതുനയത്തോട് അവർ ചേർന്ന് നിൽക്കണം. ഇങ്ങനത്തെ ഡിസിപ്ലിനാണ്. അങ്ങനെയാണ് സാക്ഷാൽ വി എസിന് വരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു. ഈ ഇടയ്ക്ക് നമ്മളുടെ സുധാകരനെ സെൻഷർ ചെയ്യുക, അതിലെ കട്ടികൂടിയ ചിട്ടയാണ് താക്കീത് എന്ന് പറഞ്ഞാൽ. ആ താക്കീത് പ്രമേയം എഴുതി വായിക്കുകയാണ്, നാണം കെട്ട ചിട്ട തന്നെയാണ്. അത് കൊടുക്കാൻ അവർ മടിച്ചില്ല. അവിടെയാണ് സി രവിചന്ദ്രന്റെ പുസ്തകം ഇറക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഓടിക്കും. കാരണം സുനിൽ പി ഇളയുടെ കിടപ്പുണ്ട് അവിടെ, പാർട്ടി ബുദ്ധിജീവികൾ കിടപ്പുണ്ട് അവിടെ, മറ്റേ കെ എൻ കുഞ്ഞമ്മദ് കിടപ്പുണ്ട് അവിടെ. അവർക്ക് വേണ്ടി പറയുന്ന ആളുകൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അവർ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് സിലബസാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല, ഒരു പ്രയാസമോ കാര്യത്തിലില്ല. നമുക്കറിയാം ഈ സ്ഥാനമാനങ്ങളും എല്ലാം കൊടുക്കുന്നത് അവരവരുടെ പാർട്ടിപ്പെട്ട ആളുകൾക്കാണ്. കോൺഗ്രസ് വന്നാലാണ് ബാബു കുഴിമറ്റം ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്കാണ് അവസരം കിട്ടിക്കൊണ്ട്. നജീബ് സവലി ഇവർക്കൊക്കെ ഉള്ള അവസരം ഇപ്പുറത്ത് കിട്ടും കോൺഗ്രസ് വന്നാൽ. അപ്പുറത്ത് ചെന്നാൽ ഈ ജോൺ ബ്രിട്ടാസിനും അങ്ങനെയൊക്കെയുള്ള അവരുടെ പാർട്ടി ബുദ്ധിജീവികളുണ്ട്. ഇങ്ങനെ അതിന്റെ പോക്ക്. അവിടെ രവി സി ഒരു വാണ്ടഡ് ക്യാരക്ടറേ അല്ല. മാത്രമല്ല ഈ നിരീശ്വര മതത്തോട് സി പി എം നന്നായിട്ട് വിയോജിക്കുന്നുണ്ട്. ഒരു യോജിപ്പ് അവർക്കില്ല, അവരതിനെതിരാണ്. അവരുടെ കൂടെ ഇവരെ പ്രവർത്തനത്തിനൊന്ന് പോയി നോക്കിയാൽ കളി അറിയാം. അല്ലെങ്കിൽ അനുഭാവിയൊക്കെ ആയിട്ട് നിൽക്കുന്നതിന് കുഴപ്പമില്ല, അവിടെ കാര്യമായിട്ട് വളരുകയല്ല. കാരണം അവർ മതവിശ്വാസികളെ കൂട്ടുപിടിച്ചെങ്കിലേ മുമ്പോട്ട് പോകാനാവൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളും മതത്തെ അതിര് വിട്ട് വിമർശിക്കുന്ന ആളുകളും കൂടെ ഒരുമിച്ച് പോകില്ല. സി പി എമ്മിനാകട്ടെ സി പി ഐക്കാകട്ടെ പരിധി വിട്ട് മതവിമർശനം ഇല്ല, അവർ വിമർശിക്കില്ല. കാരണം അവർക്കറിയാം തെറ്റും ശരിയൊക്കെ ഉണ്ടാവും, പക്ഷേ വോട്ടാണ് പ്രധാനം, അത് ജനാധിപത്യ പാർട്ടികളാണ്. ഇതാണ് അതിൻ്റെ പൊളിറ്റിക്സ്. അത് അത്രയും കണ്ടോടെ നിൽക്കട്ടെ. ഇനി രവി സിയിലേക്ക് വരാം. ഈ രവി സിയെ ഞാൻ ഒത്തിരി നാണ്, എനിക്ക് കണ്ടതിൽ മുറ്റു കോമഡി രവി സി തന്നെയാണ്. രവി സിയുടെ താഴെയാണ് സനലിടമറിന്റെ കോമഡി. ഇനി ഇവരിൽ ആരിലാണ് ശ്രേഷ്ഠനെന്ന് നിങ്ങൾ പല പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും. അത് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ ആദ്യം രവി സിയെ നേരിട്ട് കാണുന്ന ഒരു സ്ഥലമുണ്ട്. അത് ചിലക്കെങ്കിലും അറിയായിരിക്കും. ഈ ചിൻവാദ് പാലം വിവാദമായ സമയത്ത് ഇവരെല്ലാം കൂടെ നമുക്ക് സപ്പോർട്ടുമായിട്ട് തിരുവല്ലേ വന്നു. അപ്പൊ അന്ന് ഇദ്ദേഹത്തിനെ പേരുള്ള ആളൊന്നും അല്ല, കാരണം സോഷ്യൽ മീഡിയ ശക്തമൊന്നും അല്ല. അപ്പോൾ ഇങ്ങനെ തിരുവനന്തപുരത്ത് ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ വരുന്നുണ്ട്, ഭയങ്കര പ്രസംഗമാണ്. അങ്ങനെ കേൾക്കാൻ ഞാനും രാജുവിനിക്കടുക്കുണ്ട്, ഞങ്ങൾ ഇരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഇദ്ദേഹം വരുന്നു, വന്നിട്ട് നമ്മുടെ ജെ സി ദേവൊക്കെ സ്റ്റേജിലുണ്ട്, ഈ ജോൺസൺ തേക്കടെ അച്ഛനുണ്ട്, ഒരുതപ്പെട്ട ആളുകൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട്. അപ്പൊ ഇദ്ദേഹം ഉണ്ട്, കുറെ യുക്തിവാദികളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെ സ്വാഭാവികമായിട്ട് ഇവർക്ക് അറിവുള്ളവരായിരിക്കും എന്നൊക്കെയുള്ള നിലയിൽ കേൾക്കാനിരിക്കുമ്പോൾ ഇദ്ദേഹം പതുക്കെ ബ്ലണ്ടർ തുടങ്ങി അല്പം കഴിഞ്ഞപ്പോഴേക്ക് സാധാരണ ആൾക്കാർ പറയുന്നുണ്ട്, സാറ് ഭയങ്കര സംഭവമാണല്ലോ, നമ്മുടെ ആളിലും പറയുന്നുണ്ട്. പക്ഷേ ഒരുവിധം ചിന്തിക്കുന്ന ആളുകൾ അവിടെ ഇരുന്നേച്ച് ഇദ്ദേഹത്തിന്റെ പ്രസംഗവും എല്ലാം കഴിഞ്ഞ് കാണാൻ ചെന്നു. ഞാനടക്കം കാണാൻ ചെന്നു. പുള്ളി വളരെ ഇടപെടാനൊക്കെ ഡീസെന്റ് ആണ്, സംസാരിക്കുകയും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ പതുക്കെ ഈ വിഷയം എടുത്തിട്ടപ്പോൾ ആൾ മൂന്നാം തുടങ്ങി. അദ്ദേഹം ഒന്ന് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അതിപ്പോ ഇവിടെ പറഞ്ഞ തീരിയല്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പതുക്കെ ക്രിസ്തുവിനെ കുറിച്ച്, സുവിശേഷത്തെ കുറിച്ച്, ഇവിടെ അത് പറയേണ്ട കാര്യമില്ല, എങ്കിലും എനിക്കിതൊക്കെ അറിയാം എന്ന് വരുതി തീർക്കാൻ വേണ്ടി ശ്രമിച്ച് ആ ഒത്തിരി പെട്ടു. ഊരാൻ പറ്റുന്നില്ല, കുമ്രാൻ രേഖകളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കുമ്രാൻ രേഖകൾ ശരിക്കും പഠിച്ചിട്ടുള്ള ഒരാളാണ്. അത് അതുകൊണ്ട് ഞാൻ ചോദിച്ചു, സാർ ഈ കുമ്രാൻ എന്ന അത് എന്നാ കിട്ടിയേ, എങ്ങനെയാ കിട്ടിയേ? കുമ്രാൻ പുള്ളി 1800 കണക്കൊക്കെ എന്നോട് പറഞ്ഞു. 1947 കുമ്രാൻ കിട്ടുന്നത് തന്നെ. അന്നേരം 1800 മുതൽ ഗവേഷണം നടക്കുന്നു ഒക്കെ പുള്ളി പറഞ്ഞപ്പോൾ 1947 നമുക്ക് തെറ്റാത്ത വർഷമാണ്, കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷമാണ്. ഞാൻ ഇത് ഓർപ്പിച്ചു പറഞ്ഞു, സാർ എവിടെയെങ്കിലും പോയി തപ്പി ഈ കാര്യം നോക്കണം. പുള്ളി വീണത് അബദ്ധം പറ്റിയെന്ന് അറിഞ്ഞപ്പോഴേ പതുക്കെ മുങ്ങാൻ തുടങ്ങി. അപ്പൊ ഞാൻ പുള്ളി ഒരു മനഃശാസ്ത്രം മനസ്സിലാക്കി, അത് അന്നങ്ങ് പിരിഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് ഈ രവി സി ഭയങ്കര സംഭവമാകുന്നു. എസ് എൻ എസ് ഗ്ലോബലോ പല ന്യൂറോൺസും പല പരിപാടി തുടങ്ങുന്നു. ഈ കോളാമ്പി ഇതിലൊക്കെ അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ നുറുങ്ങുകൾ വരുന്നു. അത് ചിലത് കേൾക്കാൻ കൊള്ളാം. നല്ല ഒറേറ്ററാ പുള്ളി കേട്ടോ, ഇതെല്ലാം പറയാം. അബദ്ധമാണ്, പക്ഷെ ഒറേറ്റർ എന്നുള്ള നിലയിൽ പുള്ളി കഴിവുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുന്നു, ആളുകൾ കേൾക്കുന്നു. കാരണം ഒരു സാധാ വിശ്വാസിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ട ഉണർവ് യോഗത്തിന് വേണ്ട സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഈ തങ്കുവൊക്കെ അടിക്കുന്ന ടൈപ്പുള്ള സാധനം ഉണ്ടല്ലോ, അത് പുള്ളിക്കൊണ്ട്. അതിൽ ആ തങ്കുവിന്റെ മോൻ ഇന്ന് ബെർമുഡായിട്ടുകൊണ്ട് ആ ശുശ്രൂഷിക്കുന്ന പോലെ തന്നെയാണ് ഇദ്ദേഹം മൊത്തത്തിലുള്ള സ്റ്റാൻഡേർഡ്. ഇവരെല്ലാം കൂടെ കൂട്ടാം, എന്റെ താഴെ കേൾക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കരുത്. ഏതാണ്ട് ഇവരെല്ലാം ഒരേ ടൈപ്പാണ്. കാരണം ആവേശം മുതലാക്കിയിട്ട് മതവിശ്വാസിക്കാത്ത കുറെ എണ്ണം ഉണ്ട്, ഇതുപോലെ ഉള്ളടക്കം ഇല്ലാതെ കുറെ എണ്ണം വിശ്വാസിയുടെ കൂടെ ഉണ്ട്. ഈ പ്രിൻസ് പറഞ്ഞ പോലെ കുറെ പുതിയ അമ്മമാരിറങ്ങിയിട്ടുണ്ട്. ഈ കൂടത്തെ പുതിയ ജോക്കർമാരാണ് ഈ നാസ്തിക മതത്തിൽപ്പെട്ട ആളുകൾ. ഇവരെല്ലാം ഒറ്റ വണ്ടിക്ക് കെട്ടാൻ കൊള്ളാവുന്ന സാധനങ്ങളാണ്. താത്തികടിത്തറയിൽ നിന്ന് ഒരു കാര്യവും പറയാനുള്ള ഒരു ത്രാണിയും ഇവറ്റകൾക്കില്ല. പിന്നെ അതിപ്പോ പറ്റിയിരിക്കുന്ന ഒരു പരാജയമുണ്ട്, അത് ഞാൻ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. ഈ ഇവര് മതപരമായ കാര്യത്തിൽ ഒരു ഗ്രന്ഥം പോലും എടുത്തിട്ട് അതിലെ ഒന്ന് രണ്ട് കുരുക്ക് ചോദ്യങ്ങൾ ഇവർക്കറിയാം. അത്തരം കുറെ ചോദ്യങ്ങൾ, ഇപ്പൊ കൃഷ്ണനെ കുറിച്ചോ അല്ലെങ്കിൽ മുഹമ്മദിനെ കുറിച്ചോ ഒക്കെ ചോദിക്കുന്ന കുറെ കുരുക്ക് ചോദ്യങ്ങൾ ഇവർക്കറിയാം. ഈ ചോദ്യങ്ങൾ ഇവർ അച്ഛന്മാരോടോ പാസുമാരോടൊക്കെ ചോദിച്ചാൽ അവർ മുട്ടുകുത്തി പോയിട്ടുമുണ്ട്. സാധാരണ ഒരാളോട് ചോദിച്ചാൽ പെട്ടെന്ന് വീണു പോകുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, ബൈബിളിലും ഉണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അലക്കി ഇവര് മാത്രം ഇങ്ങനെ ഷൈൻ ചെയ്ത് ഇനി പോരുകയാണ്. ഇങ്ങനെ വരുമ്പോഴാണ് ഈ ക്രിസ്ത്യൻ അപ്പോളജറ്റികൾ ഇത്രമാത്രം സ്റ്റഡീഡ് ആണെന്നും ഈ മേഖലയിൽ അവർ എക്സ്പീരിയൻസ്ഡ് ആണെന്നും ഇവന്മാര് സ്വപ്നത്തിൽ പോലും വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ വന്നത് എവിടേക്കാണ്? ഇവർ വലിയ ഫിഗേഴ്സ് അല്ലേ, ഇവർ വന്ന് നമ്മുടെ മുമ്പിൽ തേഞ്ഞൊട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്ന അവർ സ്വപ്നത്തിൽ ഓർത്തില്ല. അങ്ങനെ സനലിടമറു വരുന്നു, അതുപോലെ രവി സി വരുന്നു. ഇവർ വന്നിട്ട് നമ്മുടെ ക്ലബ് ഹൗസുകളിൽ ആദ്യം ആൾക്കാരെ വിടുന്നു. ഇവർ വലിയ ആളുകളല്ലേ, കൊണ്ട് വരികയില്ല. അങ്ങനെ ഇരുന്നു കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇവരുടെ ഫോഷ്കോ ഓരോന്നോരോന്ന് വെളിപ്പെടുന്നു. ഇപ്പം അതിനു മുമ്പ് സംഭവിക്കുന്നത് സാക്ഷി അനിൽ അയ്യപ്പനാണ് ഈ രവി സിയെ പൊളിച്ചടിക്കിയത്. അദ്ദേഹം കൃത്യമായിട്ട് തന്നെ എനിക്കതൊക്കെ കണ്ട് ഭയങ്കര ചിരി വന്നു. അന്നേ എനിക്ക് വന്ന് ഈ രവി സിയുടെ പരിപാടി കണ്ട് ചിരി വന്നതാണ്. ഞാനും കുറെ വീഡിയോ ഒക്കെ ചെയ്തു. അത് അന്നും അത്ര ശ്രദ്ധേയമായിരുന്നില്ല. അനിൽകുമാർ അയ്യപ്പൻ അത് വളരെ ഭംഗിയായിട്ട് കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യം മറുപടി കൊടുത്തു. അപ്പോൾ ഞാൻ കുറെ ചലഞ്ചസാണ് ചെയ്തത്, അത് മറ്റേ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. ഏതായാലും അതിലാണ് ഈ ഷിൻഡോ കയറി പിടിച്ചു. ഷിൻഡോ പിടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് ഇൻഫർമേഷൻ ഒത്തിരി തന്നു. ഇപ്പം സാറ് വരും, വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ വിളിക്കും, ഇപ്പം ചർച്ച നടക്കാൻ പോവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്കിതൊക്കെ അറിയാൻ കള്ളമാണ്, ഇമ്മാരെ കൊണ്ട് പറ്റുന്ന പണിയൊന്നും അല്ല. കൊടുക്കും ഈ ബോസ് സൈഡിലും ഒരുപോലെ ഇത് വരുന്ന ചർച്ച വേണം, അങ്ങനെ വൺ സൈഡ് ടോപ്പിക് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുന്ന കാലമാണ്. ആ വീഡിയോ എല്ലാം അവിടെ കിടപ്പുണ്ട്, ഭംഗിയായിട്ട് തന്നെ കിടപ്പുണ്ട്. ഏതായാലും ഇവർക്ക് നമ്മുടെ അരികിലേക്ക് വന്നപ്പോൾ കാര്യം പിടികിട്ടി, പൊതുജനത്തിനും അത് പിടികിട്ടി. ഇന്ന് നിങ്ങൾക്ക് ഒരു വലിയ കാഴ്ച കാണാം. സനലിടമർ എന്ന് പറയുന്ന മാന്യ സുഹൃത്ത് എവിടെ പോയി നിൽക്കുകയാണ്? വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ ബിരുദവും കൊണ്ട് അദ്ദേഹം വന്നിട്ട്, ബിരുദം മീൻസ് അറിവ്, അവിടുത്തെ സംഭവം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇവരെ എല്ലാം പൊതുവിലെടുത്താൽ ഈ രവീസിയുടെ ഒരു ക്വാളിറ്റി പറയാം. അയാൾ ഈ സ്വയപ്രശംസക്കാരനല്ല കേട്ടോ, അയാൾ സ്വന്തം ഇങ്ങനെ ഈ സനലിടമറിൻ്റെ കൂട്ട് പൂവിലടിച്ച് നടക്കുന്ന ഒരാളല്ല. ഞാനവിടെ പോയി, ഞാനിവിടെ പോയി എന്നൊന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ തെറ്റുപറ്റിയാൽ ഉരുണ്ട് കളിക്കുകയില്ല, ആ കാര്യത്തിൽ അജ്ഞത നടിച്ച് മാറും, അതാണ് ഒരു കഴിവ്. സനൽ അങ്ങനെയല്ല, അതിൽ ഉരുണ്ട് 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 ചീഞ്ഞ് നാറിക്കഴിഞ്ഞേ പോകത്തുള്ളൂ. മറ്റേ പുള്ളി അവിടെ നൂളിയിട്ട് മാറും, പിന്നെ അതേക്കുറിച്ച് മിണ്ടൂല, ആ വഴി വരത്തില്ല.
ഇവരെല്ലാം പൊതു സ്വഭാവം പഠിച്ചോണം. അടുത്തത് പരിഹസിച്ചാണ് ഈ പിടിച്ചു നിൽക്കുന്നത്. ഇതേ നാണയത്തിൽ തിരിച്ചു വന്നപ്പോഴേക്ക് ആശാന് മാർക്കറ്റ് ഇല്ലാതായി. ഇവർക്കെല്ലാം ഈ ഇവരുടെ പ്രവൃത്തി മുടങ്ങിപ്പോയത് ക്ലബ് കേസുകളിൽ നിന്നുകൊണ്ട് ഇവർ കണ്ടുപിടിച്ച ഏത് സ്രോതസ്സിൽ നിന്നാണ് പറയുന്നത്. ഇത് കൃത്യം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ആർക്കൊക്കെ പരിക്ക് പറ്റി നോർക്കണം. ഇത്തരം ക്ഷുദ്ര മതങ്ങളെല്ലാം ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മതമാണ്, നാസ്തിക മതമാണ്. അതിൻ്റെ ആചാര്യം വീണ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ? അപ്പൊ ചുരുക്കത്തിൽ ഇത്രേ ഉള്ളൂ, ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലെ അപ്പോളജറ്റിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ സഹോദരന്മാരായ നമ്മളുടെ പക്കലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇത്തരത്തില് അതിൻ്റെ ഒരു മോണോപ്പൊളി കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ അതിലൊരു ഒരു ഡോമിനേഷൻ നമുക്കാണ്, ആധിപത്യം ചെലുത്തി ഈ മേഖലയിൽ നിൽക്കുന്ന ഒരു നിലയിൽ വന്നിട്ടുണ്ട്. നിങ്ങളൊരു ഗ്രൂപ്പ് രാത്രി 2 മണി കിട്ടാലും 10 പേര് കേൾക്കാനോടെ വരും. കാരണം നമ്മൾ ജനങ്ങൾക്ക് കൊടുത്ത ഒരു സത്യസന്ധത, അതിലൂടെ ആർജിച്ച ഒരു വിശ്വാസ്യത, അത് ഇവർക്കൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇവരിന്നൊരു ഗ്രൂപ്പ് ഇട്ടാൽ കേൾക്കാത്ര പേരുണ്ട്. കാരണം ഒരുത്തനോട് ചോദ്യം ചോദിച്ചാൽ പറയുന്ന മുഴുവൻ പമ്പര വെട്ടിത്തം, ഒരുത്തനോട് ചോദ്യം ചോദിച്ചാൽ പറയുന്ന മുഴുവൻ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വഴി തിരക്കി, അല്ലെങ്കിൽ ഈ പറയുന്ന ഗൂഗിളിൽ തപ്പിയിട്ട് അതിനൊരു മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനാണ് അതിന് നിർദ്ദേശം വെച്ച് ഈ യുക്തിവാദി കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത്, നിങ്ങൾ ഈ രാവിലെ ഗോളം കട്ടഞ്ചായം കുടിച്ച് സനല് പറന്ന് കേൾക്കാനിരിക്കണ്ട. കാരണം അത് കെടുക്കുന്ന എവിടുന്നാന്ന് അറിയാം. നിങ്ങൾ നേരെ ഇതിൽ അടിച്ചു നോക്കിയാൽ മതി, കുറെ കാര്യങ്ങൾ കിട്ടും. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും വിശ്വസിക്കുക, എന്നിട്ട് ചിരിച്ചേച്ച് കിടക്കുക. കാരണം ഇവർക്ക് ആ കിട്ടുന്ന വിഡിത്തം കേട്ടിട്ടങ്ങ് ചിരിക്കുകയാണ്. വിഡിത്തം ശരിയെന്ന് കണ്ടിട്ട് ചിരിക്കുന്ന ഒരു സമൂഹം ഇവരുടെ ദീർഘായുസ് ഉണ്ടായിട്ട്. കാരണം ചിരി ആരോഗ്യത്തിന് നല്ലതാണ്. ഏതായാലും ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഈ രണ്ട് കക്ഷികളും ഈ രണ്ട് ഫിഗേഴ്സും ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ പണ്ടുണ്ടായിരുന്ന ഒരു റേറ്റിംഗും ഇല്ല എന്ന് മാത്രമല്ല, അവരുടെ എല്ലാത്തരം വാദങ്ങളും നിഷ്പ്രഭമായിട്ടുണ്ട്. ഒരു തരത്തിലും ഇനി തിരിച്ചു വരാനാവാത്ത വിധം അബദ്ധങ്ങളിൽ അവർ പെട്ടുപോയിട്ടുണ്ട്. സനല് രവീസിയെ തിരുത്തുന്നു. രവീസി അവിടുന്ന് രവീസിക്കറിയാം സനല് പറഞ്ഞത് കുറെ കാര്യമുണ്ട്, അത് സത്യമാണ്. രവീസി അതിനൊന്നും മിണ്ടാതെ ഊളിയിട്ട് മാറുന്നു. അദ്ദേഹത്തിന്റെ തന്ത്രം അവിടുന്ന് അങ്ങ് പോവുക, പ്രശ്നം തീർന്നു. ഇനി സനലിന്റെ തന്ത്രം അദ്ദേഹം പറയും, ഞാൻ ഓക്സ്ഫോർഡിൽ അടുത്ത വർഷം പോകുന്നുണ്ട്, അത് കഴിഞ്ഞൊരു പുസ്തകം ഇറക്കുന്നുണ്ട്, അത് പെൻഗിൻ പുറത്തിറക്കാൻ പോവാണ്. അതിനീ മരിച്ചുപോയ ഉളപ്പമണ്ണ അവതാരി എഴുതുന്നു വേണേൽ പറയും, ആ രൂപത്തിലൊക്കെ ഉള്ള ഇതടിക്കും. ഈ യുക്തിവാദികൾക്ക് അറിയില്ല, ഇദ്ദേഹം പണ്ടേ ഉളപ്പമണ്ണ പണ്ടേ മരിച്ചു, എഴുത്തച്ഛൻ പണ്ടേ മരിച്ചു എന്നൊന്നും നിരീശ്വരന്മാർക്ക് അറിയില്ല. എഴുത്തച്ഛനാണ് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തത്, എൻ്റെ പിതാവ് അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറെ സംഗതി ഇങ്ങനെ വാച പിടിച്ചുകൊണ്ടിരിക്കുക, ഇത് കേൾക്കുക. ഇവരൊന്നും ഒരു വിധത്തിലും എന്ത് ശാസ്ത്രം, എന്ത് വിവരം, എന്ത് ബോധം, എന്ത് ശാസ്ത്രത്തെ പറ്റി ഇവരീ പറയുന്നത്, ഇവരുടെ സംഭാവന എന്താ ലോകത്തിന്, ഇവരെന്താ സമൂഹത്തിന് കൊടുത്ത്? അത്യാഹിത ഘട്ടങ്ങളിലും മനുഷ്യൻ അവരുടെ അനുദിന ജീവിതത്തിന്റെ ആവശ്യത്തിലും എന്ത് കോൺട്രിബ്യൂഷനാണ് യുക്തിവാദികൾ കൊടുത്തേ? അവിടെ താഴെ കേൾക്കുന്ന നാസ്തിക മതത്തിൽപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതിന് ഇത് മഹാഭോഷ്കാണ്. മതത്തിലൊക്കെ ഒത്തിരി തെറ്റും നെറികേടും ഒക്കെ ഉണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഒത്തിരി ആളുകളുടെ പേരും ഒക്കെ പറഞ്ഞല്ലോ, ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട്, ഹിന്ദു മതത്തിലും ഉണ്ട്, ഇസ്ലാം മതത്തിലും ഒക്കെ ഉണ്ട്. ഇതിലെല്ലാം ഉണ്ട് മ്ലേച്ഛത ഉണ്ടെങ്കിലും ഇത്രയും വിവരദോഷികൾ ഉള്ള ഒരു മതം എന്ന് പറയുന്നത് നാസ്തിക മതമാണ്. അത് കാരണം പോപ്പിനെ പോലും ആളുകൾ കത്തോലിക്കാ സഭ ചോദ്യം ചെയ്യാറുണ്ട്. പക്ഷേ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഈ ദൈവങ്ങൾ നിങ്ങളെ വഴിതെറ്റിച്ചിട്ടുണ്ട്. ഇത്തരം ശുദ്ധം വിവരക്കേട്, ശാസ്ത്രബോധം അങ്ങ് വളർത്തി വളർത്തി വല്ലാതാക്കി കേരളത്തെ ഇവരൊരു പരുവത്തിൽ എത്തിച്ചു എന്നൊക്കെയാ പറയുന്നത്. ഇനി നമുക്ക് ഇത്തരം വാചക കസരത്തുകളെ കേട്ട് ഇത് ആശ്വസിക്കാന്നുള്ള അല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. ഏതായാലും നാസ്തിക മതത്തിന് എല്ലാ ആയുസ്സും ആരോഗ്യവും നേരുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. ഇദ്ദേഹത്തിന്റെ ക്ലിപ്പുകൾ പിണറായി വിജയനെ സ്വാധീനിച്ചു, അതുകൊണ്ട് ഭരണത്തിലേറി എന്ന് പറഞ്ഞത് മണ്ടത്തരമായിപ്പോ. അങ്ങനെയെങ്കിൽ ബി ജെ പി ആയിരുന്നു കേരളത്തിൽ ഭരണത്തിലേറേണ്ടത്. കാരണം അത്രയധികം ഈ പറഞ്ഞ പോലെ കർഷക സമരത്തെ വരെ അദ്ദേഹം വെള്ളപൂശി. ഇന്ന് കർഷക സമരം എവിടെയായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒത്തിരി കർഷക സമരവുമായി ബന്ധപ്പെട്ടും പെട്രോൾ ഡീസലിന്റെ ഒക്കെ ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അപ്പം അത് സ്വാധീനിച്ചിരുന്നെങ്കിൽ ഇന്ന് പിണറായി വിജയൻ താഴെ ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അപ്പം അത് പമ്പര വിഡ്ഢിത്തരമാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത്, പ്രവാചകൻ, അത് അല്പം ശ്രദ്ധിച്ചു എന്ന് അറിയത്തില്ല, അന്ത്യകാല പ്രവാചകന്മാരിൽ പ്രവാചകൻ ഒരു ഒരു നിരീശ്വരവാദിക്ക് പറയാൻ കഴിയുന്ന വാക്കാണ്. ഒരു നിരീശ്വരവാദിക്ക് ഇങ്ങനെ പറയാൻ കഴിയും, അന്ത്യകാല അന്ത്യപ്രവാചകനിലും അന്ത്യപ്രവാചകൻ, അതെന്തോ ഏർപ്പാടാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയ ചങ്ങാതിമാരെ, ഈ കേരളക്കരയിൽ ഏതെങ്കിലും ഒരു ദൈവത്തെ കുറിച്ച് അന്ത്യ പ്രവാചകന്മാരിൽ പ്രവാചകൻ എന്നാലും പറയുന്നു, അന്ത്യകാല പ്രവാചകൻ എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ അന്ത്യകാല സംഭവങ്ങൾ എന്നൊക്കെ പറയുന്നു, അന്ത്യകാല പ്രവാചകനിലും അന്ത്യപ്രവാചകൻ എന്ന് പറയുന്ന അതെന്തോ തരം പ്രവാചകൻ എന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. അപ്പം അന്ത്യകാലത്ത് ഒരുപാട് പ്രവാചകന്മാരുണ്ട് എന്നവര് പറയുന്നു. അപ്പം വരും ദിവസങ്ങളിൽ ഏതെങ്കിലും നാസ്തിക കുഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ന്യൂറോൺസിലോ അസറ്റ്സിലോ ഈ പമ്പര വിഡ്ഢിയെ നിങ്ങൾ ചുമന്നുകൊണ്ട് വിക്രമാദിത്യം വേതാളത്തെ കൊണ്ടുവരുന്നത് പോലെ
ചുമന്നുകൊണ്ട് വരികയാണെങ്കിൽ നിങ്ങളൊരു ലിസ്റ്റ് ഇട്ട് തരണം കേട്ടോ, ഏതൊക്കെയാണ് ഈ അന്ത്യകാല പ്രവാചകന്മാര്, അതിൽ ഇദ്ദേഹത്തിന് വിശിഷ്ടനായി തീരാനുണ്ടായിരുന്ന ക്വാളിറ്റി എന്താണ് എന്നുള്ളത് പറയണം. ഞങ്ങൾ തുടക്കം മുതലേ പറയുന്ന ഇതാണ്, നാസ്തികത ഒരു മതമായിരിക്കുന്നു, മത അന്ധത പിടിച്ച കുറെ അന്ധന്മാരാണ് നിങ്ങളുടെ പുറകെ ഉള്ളത്. ഈ അന്ധന്മാര് ഇദ്ദേഹത്തെ വെള്ള പൂശുമെന്നുള്ള നല്ലൊരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഇയാൾ എന്ത് പമ്പര വിഡ്ഢിത്തരവും പറയുന്നത്. ഇതിനു മുമ്പും വേറൊരു ഫ്രീ തിങ്കർ ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെയാണ്, ഒരു ക്ലബിനകത്ത് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, യഥാർത്ഥ ഫ്രീ തിങ്കർ ആണെങ്കിൽ മദ്യപിക്കില്ല, പുക വലിക്കില്ല. ഞാൻ ആലോചിച്ച് എന്തോ ഏർപ്പാടാ, ഞങ്ങൾ പറയാറുണ്ട് ഒരുത്തൻ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യനാണെങ്കിൽ അവൻ മദ്യപിക്കില്ല, പുക വലിക്കാറില്ലെന്ന്, അത് ഞങ്ങൾ പറയണം. അപ്പം നിങ്ങൾ ഞങ്ങളുടെ യേശുക്രിസ്തുവിന്റെ മൊത്ത കോപ്പി ചെയ്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. കാരണം ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് കോപ്പി അടിച്ചതാണ് ഈ എന്താ പറയുക നിരീശ്വരവാദത്തിന്റെ മതം, ഒരു സംശയം വേണ്ട. കാരണം ഈ മുഖം ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയാറുള്ളതാണ്, ഈ യേശു ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവില്ല, ഈ യേശു ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ പറയാണ്, ഈ രവിചന്ദ്രൻ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ മുട്ടുവേദന മാറും, എന്റെ കുഞ്ഞിന് വയറിളക്കം ഉണ്ടായിരുന്നു, ഇച്ചി പോകുന്ന ലൂസിനേഷനായിരുന്നു, ഇപ്പൊ ഈ ദൈവം ഞങ്ങളുടെ കൂടെ വന്നതിന് ശേഷം ഇപ്പൊ പോകുന്നില്ല എന്നൊക്കെ പറയുന്ന നിലയിലേക്ക് നാസ്തികർ അധപ്പതിച്ചിരിക്കുന്നു. ഏ നാസ്തിക, താങ്കൾ ഇത്രമാത്രം അധപ്പതിക്കുവാൻ ഇടയായല്ലോ. ഇതിനേക്കാളും ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഈ ഒരു മതത്തിൽ പോകുന്നതിനേക്കാളും മറ്റൊരു മാർഗമുണ്ട്, യേശു ക്രിസ്തുവിന്റെ മാർഗം, സാക്ഷാൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി മറുവിലയായി ചോര നൽകിയ ഒരു മാർഗം. ആ മാർഗം സമാധാനത്തിന്റെ മാർഗമാണ്. പക്ഷെ വേറൊരു കാര്യം, ആ മാർഗത്തിനകത്ത് കുടുംബജീവിതത്തിന്റെ ധാർമ്മികതകളൊക്കെ എടുക്കും, ആ മാർഗത്തിനകത്ത് ഇൻസിസ്റ്റ് ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യം ഒന്നും തീർക്കാൻ പറ്റുന്ന മാർഗമല്ല. അതുകൊണ്ട് ലൈംഗിക ദാരിദ്ര്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ രവിയെ പോലുള്ളവരുടെ കൂടെ കൂടിയെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് നിങ്ങളെ ഒരിക്കലും സന്തോഷിപ്പിക്കാനോ നിങ്ങളെ തൃപ്തിപ്പെടുത്താനോ കഴിയില്ല. മറിച്ച് നല്ലൊരു ജീവിതം ഈ ലോകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രവിയെക്കാളും നല്ലൊരു ദൈവം, ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്തരാം, സാക്ഷാൽ യേശു ക്രിസ്തുവാണ് ആ ദൈവം. ആ ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കളെയും താങ്കളുടെ കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾ ഈ ക്ലിപ്പ് കേട്ടപ്പോ നിങ്ങൾക്ക് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും നാസ്തികത ഒരു മതമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ജെയ്സ് ബ്രദറെ കേൾക്കാവോ, നമ്മളെ സനലിടമാർഗ്ഗത്തെ കുറിച്ച് ഒരു നിമിഷം എത്ര ഉള്ളു ഇദ്ദേഹം ഈ ആരോ ട്രോള് ചെയ്ത ആ വീഡിയോ. കാരണം അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഈ ഒടുങ്ങാനായിക്കൊണ്ടെന്നൊക്കെ പറയില്ല, ഒടുക്കത്തെ പ്രവാചകൻ എന്നൊക്കെ പറയും. ആരോ ചിത്താനുഭവം വന്നിട്ട് പുരാഗിയത് നിങ്ങൾ കാര്യം മനസ്സിലാകും, സിനിമ സംസാരിക്കത് ഒരാള് കാര്യം പറഞ്ഞാൽ ഒടുങ്ങാനായിക്കൊണ്ടെന്ന് പറയാം. തീർന്നു, കാറ്റ് തീർന്നു. അല്ല, അത് ആലോചിച്ച് നോക്ക്, പാസ്റ്റർ പറഞ്ഞ പോലെ കർമ്മയോ അതായിരുന്നു അതിന്റെ യഥാർത്ഥ മർമ്മം. പാസ്റ്റർ വെളിപ്പെടുത്തി നമ്മുടെ ഈ സന്നിടമാർക്ക് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ചില പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം. എനിക്ക് തോന്നുന്നു അതിന്റെ പകുതിക്ക് ശേഷം കേൾപ്പിച്ചാൽ മതിയായിരിക്കും. ഒന്നു ജയ് സുബ്രതേ കേൾക്കാവോ, ഞാനത് മുകളിൽ പിങ് ചെയ്യാം കേട്ടോ. ബ്രദർ കേൾപ്പിക്കുന്നത് സ്വയം വിമർശനപരമായി കൂടി കാണണം. രവിചന്ദ്രൻ വന്നതുകൊണ്ടാണ് കേരളത്തിൽ യുക്തിവാദ പ്രസ്ഥാനം ഉണ്ടായതെന്ന് അദ്ദേഹം ധരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ധരിക്കുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന് വലിയ വലിയ സപ്പോർട്ട് ബേസ് ഉണ്ട് കേരളത്തിൽ. അത് കോവൂറിന്റെ കാലത്ത് കോവൂറിന്റെ കാലത്തിലേക്ക് ഉണ്ടായിരുന്ന മീറ്റിങ്ങിലൊക്കെ വെച്ച് അല്ലെങ്കിൽ ഇടമറിന്റെ 60-കളിലെ മീറ്റിംഗ് വഴിയില്ല. അദ്ദേഹം ഇടമറിനെ കുറിച്ച് പോലും കേട്ടിട്ടില്ല. 2040 കേട്ടിട്ടില്ലാത്ത വാർത്തയാണ്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് പെട്ടെന്നൊരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ പ്രകടപ്പെടുത്താൻ കുറേയേറെ സപ്പോർട്ട് കിട്ടും. ഇനി കുറേയേറെ ആൾക്കാർ അദ്ദേഹത്തിന് കൂടെ ചേരുന്ന സമയത്ത് അതുകൊണ്ട് അദ്ദേഹം തോന്നുന്നു ബാക്കി ഞാൻ വരുന്നതിന് മുമ്പുള്ള ഞാനിപ്പോ ഞാനിപ്പോ ഒരു ഇതൊരു ലിങ്ക് അയച്ചു, ആ ലിങ്ക് ഒന്ന് പ്ലേ ചെയ്യാൻ നന്നായിരിക്കും. ഇത് ഇച്ചിരി മ്യൂസിക് കേറിയിട്ടുണ്ട്, ആ ലിങ്ക് ഒന്ന് പ്ലേ ചെയ്യും. ഞാനിപ്പോ അയച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് നിങ്ങൾ സംസാരിച്ചു. ഓക്കെ, മറ്റാർക്കെങ്കിലും സംസാരിക്കാൻ സംസാരിക്കാം, അഭിപ്രായം പറയണം. അഭിപ്രായം നമ്മുടെ യുക്തന്മാരാരെങ്കിലും വന്നിട്ടുണ്ടോ? ഹാൻഡ് റൈസ് എനിക്കൂടെ ഓണാക്കാം. ആർക്കെങ്കിലും
ഇദ്ദേഹത്തെ വെള്ളയടിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വരാം കേട്ടോ. നാസ്തികന്മാർ ആരെങ്കിലും താഴെ ഇരുന്ന് കൈകളൊക്കെ ഞരമ്പ് മുറുകി നിങ്ങളുടെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണുകളൊക്കെ തള്ളി ചോര തിളച്ച് നെഞ്ച് പിടച്ചൊക്കെ വരുന്നെങ്കിൽ ഒരു ആവേശം കൊണ്ട് ഒടുങ്ങാൻ വേണ്ടി മുകളിലേക്ക് കയറി വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കടന്ന് വന്ന് കരഞ്ഞ് ഒടുങ്ങി ജീവിതം ഒടുക്കി മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അതിനുള്ള അവസരം ഇവിടെ ഉണ്ട്. നാസ്തിക കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും, സോറി നാസ്തിക കുഞ്ഞുങ്ങളല്ല, രവികുഞ്ഞുങ്ങള്, രവികുഞ്ഞുങ്ങള് മാത്രം വന്നാ മതി. വന്നാലും രവികുഞ്ഞുങ്ങളാലും ഉണ്ടോ അതിൽ വന്നേല്? അതായത് ജയസ്വരദർ പ്ലേ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മള് ഈ ഇതിനകത്ത് ഈ മുകളിലുള്ള ചാനലിനകത്ത് തന്നെ ഇട്ടിരിക്കുന്ന വീഡിയോ ആണ്. അതായത് സനലിടമറക് രവിചന്ദ്രൻ ആരാണെന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. അതൊരിക്കൽ കൂടെ ഇന്ന് ഇത് കേൾപ്പിക്കുന്നത് പ്രസക്തമാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് അതിന്റെ അവസാന ഭാഗങ്ങളിൽ സനലിടമറക് ഒരു കറക്റ്റ് പോയിന്റ് പറയുന്നുണ്ട്, പല പോയിന്റുകളും പറയുന്നുണ്ട്. അതായത് ഈ രവിചന്ദ്രൻ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഇറക്കുന്ന വീഡിയോസ് കാരണം അന്തരീക്ഷത്തിലൂടെ രവിചന്ദ്രൻ പറന്നു നടക്കുന്നു എന്നുള്ളതാണ് അതിന് കാരണം. ഫാക്ച്വൽ ഇറേഴ്സ് ആണെന്നുള്ളത് സനലിട വർഗ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പൊ അതൊന്നും കേട്ടിട്ടില്ല, 2014 വയസ്സിൽ കേട്ടിട്ടില്ലാത്ത പാർട്ടിയാണ്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് പെട്ടെന്നൊരു ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ പ്രയോജനപ്പെടുത്താൻ പറ്റിയതുകൊണ്ട് കുറേയേറെ സപ്പോർട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ കുറേയേറെ ആൾക്കാർ അദ്ദേഹത്തിന്റെ കൂടെ ചേരുന്നു ആ സമയത്ത്. അതുകൊണ്ട് അദ്ദേഹം തോന്നുന്നു ബാക്കി ഞാൻ വരുന്നതിന് മുമ്പുള്ള അൽപ്പാണ് യഥാർത്ഥം, ഞാൻ യുക്തിവാദമുള്ള വാക്ക് പോലും ഉപയോഗിക്കില്ല, ഇതിനു മുമ്പുള്ളവരെല്ലാം പാരമ്പര്യ യുക്തിവാദികളാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു തരം ഒരു ഇഗോ സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ച് രവിചന്ദ്രനുണ്ട്. അദ്ദേഹത്തിന്റെ വർക്കുകൾ ഞാൻ അങ്ങനെ കാണുന്നില്ല, ഞാൻ രവിചന്ദ്രനെ കൃത്യമായിട്ട് വേർതിരിച്ച് കാണാനാണ് നോക്കുന്നത്. ഒരു പേഴ്സൺ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു മതിക്രമം ബാധിച്ച രീതിയിലാണ് അദ്ദേഹം ചരിത്രത്തെക്കുറിച്ച് ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പങ്കിനെ കുറിച്ച് പറയുന്നത്. അത് ബാലൻസ്ഡ് അല്ല, അതൊരു അയാഥാർത്ഥ്യമായ ഒരു ഞാനാണ് ഈ പിന്നെ പ്രപഞ്ചത്തിന് മൊത്തം മുകളിൽ നിൽക്കുന്നതെന്നൊക്കെ മറ്റുള്ള ഒരു ഒരു സ്വയം ചിന്ത കൊണ്ടാണ് അത്തരം ഒരു ധാരണ വരുന്നത്. എന്നാൽ രവിചന്ദ്രന്റെ പല പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അത് സിസ്റ്റമാറ്റിക് ആയിട്ടല്ല എഴുതിയിരിക്കുന്ന ഒരു പരിമിതിയുണ്ട്. രവിചന്ദ്രൻ ഒരു പുസ്തകത്തിനകത്തും അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അല്ലെ ഡോക്യുമെന്റഡ് അല്ല, അതിന് ഒരു സിസ്റ്റമാറ്റിക് റിസർച്ച് മെത്തഡോളജി അതിനകത്ത് ഇല്ല. ആ ഓക്കെ, അതിനകത്ത് അങ്ങനെ പറയുന്ന വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. രവിചന്ദ്രനെ കുറിച്ച് പറയുന്നത് രവിചന്ദ്രൻ എഴുതുന്ന പുസ്തകങ്ങളൊന്നും സിസ്റ്റമാറ്റിക് അല്ല, അതിനകത്ത് ഓർഡറും ഇല്ല, വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടുപോലെ.